بسم الله الرحمن الرحيم. الحمد لله رب العالمين، الحمد لله بنعمته تتم الخيرات وتتحقق الصالحات. لا إله إلا الله الموجود بكل زمان، لا إله إلا الله المعروف بكل لسان، لا إله إلا الله المعبود بكل مكان، لا إله إلا الله اللمان اللمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان. اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي خلق السماوات والأرض في ستة أيام ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير. صدق الله العلي العظيم. فيا من بات ينمو بالخطايا وعين الله ساهرة تراه، أما تخشى من الديان طردا بجرم دائما أبدا تراه، أتعصي الله وهو يراك جهرا وتنسى في غد يوما تراه، فبادر بالصلاح وأنت حي لعلك أن تنال به رضاه. جهامين أهل إيمان سورة خرشيد جيتے ہیں، جہاں میں اہل ایمان سورة خرشيد جيتے ہیں، ادھر ڈوبے उधर निकले उधर निकले इधर डूबे। वेदियों सदस्य पंडितन्मारे
ഉസ്താദുമാരെ മഹൽ വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ സർവശക്തനായ അല്ലാഹു തആല വളരെ ത്യാഗങ്ങൾ സഹിച്ച് നാം ഇവിടെ എത്തിയതും ഇവിടെ ഇരിക്കുന്നതും അറിവ് പങ്കുവെക്കുന്നതും ദുആ ചെയ്യുന്നതും ഒക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ. ഇതൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് എന്തൊക്കെ ചെറുതും വലുതുമായ ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എല്ലാം അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഖ്യനീങ്ങളുടെ ഒക്കെ ദുആ പറഞ്ഞുകൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിനെ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങൾ നാമുമായി ബന്ധപ്പെട്ടവർ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മൾ എന്തൊക്കെ മാനസികമായ പ്രശ്നങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഇവിടെ പറയുന്നുണ്ടോ പടച്ചറപ്പ് അതെല്ലാം നമുക്ക് പരിഹരിച്ചു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുക. നാം നിരീക്ഷണത്തിലാണ് എന്നൊരു ചിന്തയാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുക. ലോകം മുഴുവൻ നിരീക്ഷണത്തിന്റെ പുതിയ സംവിധാനങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മനുഷ്യർക്ക് മറ്റുള്ളവരെ നിരീക്ഷിക്കണം. അതിനുവേണ്ടിയുള്ള പുതിയ യന്ത്രങ്ങൾ കണ്ടെത്തുന്നു, പുതിയ ക്യാമറകൾ കണ്ടെത്തുന്നു, ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നിരീക്ഷിക്കാം എന്ന ചിന്തയിൽ നമ്മൾ സഞ്ചരിക്കുകയാണ്. അതിനുവേണ്ടി ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കാറുണ്ട്, റോക്കറ്റുകൾ ഉപയോഗിക്കാറുണ്ട്, രാജ്യങ്ങളെ നിരീക്ഷിക്കുവാനും പ്രദേശങ്ങളെ പരിശോധിക്കുവാനും ഒക്കെ ക്യാമറകൾ ഉപയോഗിക്കാറുണ്ട്, സ്കാനിംഗ് നടത്താറുണ്ട്. ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ നിരീക്ഷണത്തെ നാം എല്ലാവരും ഭയപ്പെടുന്നവരുമാണ്. എന്നാൽ ഇതിനെയെല്ലാം വെല്ലും ഈ സാങ്കേതിക സംവിധാനങ്ങൾ മനുഷ്യരായ നമ്മുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ചുണ്ടാക്കിയ ഈ സംവിധാനങ്ങളെല്ലാം അതിജയിക്കുന്ന മഹാ നിരീക്ഷകനാണ് സ്രഷ്ടാവായ അല്ലാഹു തആല. നിരീക്ഷിക്കുവാനുള്ള സംവിധാനങ്ങളാണ് അല്ലാഹു തആല ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. എന്തിനു വേണ്ടി എന്തിനല്ലാഹു നമ്മെ നിരീക്ഷിക്കുന്നു? എന്തിനവൻ നമ്മെ പരിശോധിക്കുന്നു? എന്തിനാണ് നമ്മുടെ ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും അല്ലാഹു തആല സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്നത്? എന്തിനു വേണ്ടി? അതെ, അതൊരു ദിവസത്തിനു വേണ്ടിയാണ്. ആ ദിവസം ഏതാണ്? മാലിക് യൗമിദ്ദീൻ. സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാരംഭത്തിൽ നമ്മൾ പറയാറുണ്ട് ആ ദിനം. യൗമുദ്ദീൻ അഥവാ യൗമുൽ ഹിസാബ്, വിചാരണയുടെ ദിവസത്തിന്റെ അധികാരിയായ അല്ലാഹു തആല ആ ദിവസത്തെ തെളിവുകൾക്ക് വേണ്ടി കൂടിയാണ് ഇതെല്ലാം നിരീക്ഷിക്കുന്നതും സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്നതും. അതിനെ പേടിച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. فما له من قوة ولا ناصر. നിങ്ങളുടെ സിർറുകൾ ഹൃദയാന്തർഭാഗത്ത് നിങ്ങൾക്ക് മാത്രം അറിയാകുന്ന സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ വെളിപ്പെടുത്തുന്ന ദിവസം ഒരു സഹായിയോ ഒരു ഒരിക്കലും പരിഗണിക്കുന്ന ഒരാളോ ഒരാളും ഇല്ലാത്ത ഒരു ദിവസം. ആ ദിവസത്തെ അല്ലാഹുവിന്റെ തെളിവുകളാണ് ഈ നിരീക്ഷണങ്ങളിലൂടെ കിട്ടുന്നത്.
ഏറ്റവും ഭീതമായ ഏറ്റവും സംഭ്രമജനകമായ എല്ലാവരുടെ ഹൃദയത്തിലും തക്വയോടെ ഭയത്തോടെ ഖൗഫോടെ പ്രതീക്ഷയോടെ എല്ലാ വിചാരങ്ങളോടെയും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട വിചാരണയുടെ ദിവസത്തിന് വേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിരീക്ഷണത്തെ പ്രധാനമായും നമ്മൾ ഭയക്കേണ്ടത്. ഹൈവേയുടെ വക്കുകളിലൊക്കെ സിസി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനം 90 കിലോമീറ്റർ വേഗപരിധി കൂടിയാൽ ക്യാമറ അടിക്കും, 400 രൂപ ഫൈൻ കിട്ടും. അവിടെ എത്തുമ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിക്കും. എല്ലാവരും അല്ല, ചില ആളുകൾ അതുവരെ സ്പീഡ് കൂട്ടിയിട്ട് അവിടെ എത്തുമ്പോൾ പ്രത്യേകമായിട്ട് സ്പീഡ് കൊണ്ടു അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. യാതൊന്നും അറിയാത്ത ക്യാമറ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് അതിന്റെ ആ മെമ്മോ എത്തും. നമ്മൾ ആ കാശടക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത് മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു, റഡാർ സംവിധാനം ഉപയോഗിച്ച് എല്ലായിടങ്ങളിലുള്ള വാഹനങ്ങളെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്ഥലത്തും അങ്ങനെ സ്പീഡ് കൂട്ടാൻ പോകാൻ പറ്റില്ല, അതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാണ്. നോക്കൂ നിങ്ങൾ എത്ര വലിയ പേടിയാണ്. എന്തേ 400 രൂപ, അതാ പേടി. ക്യാമറ കണ്ണുകളിൽ നമ്മുടെ വാഹനത്തിന്റെ നമ്പർ പെട്ട് കഴിഞ്ഞാൽ 400 രൂപ, ഇതിനെയാണ് നമ്മൾ വലിയതായിട്ട് പേടിക്കുന്നത്. എന്നാലൊരു ദിവസം ഉണ്ടല്ലോ, നിങ്ങളിൽ നിന്ന് ഒരാളും അല്ലാഹുവിന്റെ മുമ്പിൽ സംഭാഷണം നടത്താതെ രക്ഷപ്പെടുകയില്ല. എല്ലാവരും റബ്ബുമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരും. നീ മലയാളിയാണ്, മറ്റേ ആള് തമിഴനാണ്, ഇനി പടത്തവന്റെ അടുക്കൽ ഏതാ ഭാഷ? ഈ ഒരു ബേജാറും പേടിയൊന്നും നിനക്ക് വേണ്ട. റബ്ബിന്റെയും നിന്റെയും ഇടയിൽ ലൈസ ബൈനഹൂവ ബൈനല്ലാഹി തർജുമാൻ, ഒരു ട്രാൻസ്ലേറ്ററുടെ ആവശ്യം അവിടെ ഉണ്ടാവില്ല. റബ്ബ് ഇങ്ങനെ ചോദിക്കും ഓരോ കാര്യങ്ങൾ, അളന്നു മുറിച്ചുള്ള ചോദ്യങ്ങൾ, ഏറ്റവും വലിയ ഭീതിയോടെ എന്തു മറുപടി പറയണമെന്നറിയാതെ ചോദിക്കപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും വലതു ഭാഗത്തേക്ക് നോക്കും. റസൂലുള്ള പറയാണ്, അവൻ വലതു ഭാഗത്തേക്ക് നോക്കും, എന്തെങ്കിലും ഉണ്ടോ, ഞാൻ ചെയ്തു വെച്ച് എന്തെങ്കിലും സമർപ്പിക്കുവാനുണ്ടോ, എന്തെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ പറയാനുണ്ടോ. പല ചെയ്തു കൂട്ടിയതല്ലാതെ ഒന്നുമേ കാണുന്നില്ലല്ലോ. അറിഞ്ഞ കള്ളങ്ങളുണ്ട്, വഞ്ചനകളുണ്ട്, റബ്ബിനെ പേടിക്കാതെ ജീവിച്ച കാര്യങ്ങളിലുള്ള ഓരോന്നുമുണ്ട്. അവൻ ഇടതു ഭാഗത്തേക്ക് നോക്കും, ഇവിടെ വല്ലതുമുണ്ടോ, അവിടെയും ഒന്നുമില്ല. പലായറാ ഇല്ലാമാ, ഇനി എങ്ങോട്ടാണ് നോക്കേണ്ടത്? അവൻ അവന്റെ നേരെ നോക്കുമ്പോ പലായറ ഇല്ലെന്നി, അല്ലാഹു തആല ശിക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നരകമെന്ന വലിയ ലോകമല്ലാതെ ഒന്നുമേ അവൻ കാണുന്നില്ല. അതുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കാരക്കയുടെ ചീണ്ട് ഒരാൾക്ക് നൽകണമെങ്കിൽ അത് കൊടുത്തിട്ട്, അതെടുക്കണമെങ്കിൽ അതെടുത്തിട്ട്, അത് സൂക്ഷിക്കണമെങ്കിൽ അത് സൂക്ഷിച്ചിട്ട്, അത്രയും നിസ്സാരമായ കാര്യങ്ങൾ പോലും ജീവിതത്തിൽ സൂക്ഷ്മതയോടെ മാത്രം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ആ നരകത്തിൽ നിന്ന് രക്ഷ നേടണേ. ഹബീബായ മുഹമ്മദ് മുസ്തഫ. അന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല.
അന്ന് റബ്ബിന്റെ മുമ്പിൽ നമുക്കൊന്നുമേ മറുപടി പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവൻ തെളിവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതവന്റെ ഒരു നീതിയുടെ ഭാഗമാണ് അല്ലേ? അതവന്റെ ഒരു നീതിയുടെ ഭാഗമാണ്. മുന്നറിയിപ്പ് നൽകാതെ നമ്മെ പിടികൂടുക എന്ന ഒരു ലക്ഷ്യം അല്ലാഹു തആല ചെയ്തില്ലല്ലോ. നമ്മോട് കാണിച്ച ഒരു കാരുണ്യമാണത്. മുന്നറിയിപ്പ് നൽകണം, അത് ബാധ്യതയാണ്. ഇവിടെ ക്യാമറയുണ്ട്, നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്ന് നിങ്ങളെ മുന്നറിയിപ്പ് നൽകിയിട്ട് ചെയ്യുകയാണെങ്കിൽ സൂക്ഷിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. അവിടെ സ്പീഡ് തുറക്കണോന്ന് അല്ലാഹു തആല ഒന്നും രണ്ടും രീതിയിലല്ല, പല രീതിയിലൂടെ നമ്മെ ഇങ്ങനെ ഭയപ്പെടുത്തി അറിയിച്ചിരിക്കുകയാണ് ഓരോരുത്തരോടും. എന്നിട്ടാണ് അല്ലാഹു തആല നമ്മെ നിരീക്ഷിക്കുന്നത്. അവനെക്കുറിച്ച് പറഞ്ഞു, അവന്റെ കഴിവുകൾ പറഞ്ഞു, നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു, ശ്രദ്ധിക്കണം എന്ന് ഗൗരവത്തോടെ ഉണർത്തി. എന്നിട്ടാണ് അല്ലാഹു തആല നമുക്ക് തെളിവുകൾ അനുകൂലമാവട്ടെ പ്രതികൂലമാവട്ടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ അല്ലാഹു തആല അവന്റെ നിരീക്ഷണം, മലക്കുകളെ ഉപയോഗിച്ചുള്ള നിരീക്ഷണം തന്നെയുമല്ല, നമ്മുടെ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയുടെ നിരീക്ഷണം, നമ്മുടെ സ്വന്തം ശരീരങ്ങളുടെ നിരീക്ഷണം, ഇങ്ങനെ വലിയ ഒരു തെളിവുകളുടെ വലിയ ഒരു കെട്ടുമായിട്ടാണ് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ നമ്മൾ എത്തിച്ചേരുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ നിരീക്ഷണത്തിന്റെ ശക്തി എത്രമേൽ വലുതാണ്. തകർക്കാൻ കഴിയില്ല, വിളിക്കാൻ കഴിയില്ല. നമ്മൾ അല്ലാഹുവിനെ വിളിച്ചു പറയാറുണ്ടല്ലോ, യാ സമീ യാ ബസീർ, കേൾക്കുന്ന അല്ലാ, കാണുന്ന അല്ലാ. ഇത് ഞാനും നിങ്ങളും കേൾക്കുന്നത് പോലെയാണോ? നമ്മുടെ കേൾവിയുടെ പരിധി എത്രമേൽ ചെറുതാണ്, അതിന്റെ ദൂരപരിധി, ആ ശബ്ദത്തിന്റെ ശക്തിക്കനുസരിച്ചുള്ള പരിധി. വവ്വാലിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയാറില്ല, സൂപ്പർസോണിക് വിമാനങ്ങളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയാറില്ല. കാരണം അതിന്റെ ശബ്ദപരിധി നമ്മുടെ ചെവികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ മുകളിലാണ്. ഒന്നോ രണ്ടോ ശബ്ദങ്ങൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അത് വേർതിരിച്ച് കഴിയാൻ, അത് വേർതിരിച്ച് കേൾക്കാൻ നമുക്ക് കഴിയാറില്ല. എന്നാൽ അല്ലാഹുവിന്റെ കേൾവി എത്ര വലിയ കേൾവിയാണ്! എന്താ റസൂലുള്ള പറഞ്ഞത്? ഒരു കുറുമ്പിന്റെ കാലിന്റെ മർമ്മരം കേൾക്കുന്നവനാണ് അല്ലാ. എവിടെയുള്ള കട്ടുറുമ്പ്? അനസ്വപ്രത്യസമ്മിൽ വെളുത്ത പ്രതലത്തിലൂടെ, കറുത്ത പ്രതലത്തിലൂടെ നടന്നു പോകുന്ന, വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന, സൂര്യാഗൂരുവിൽ സഞ്ചരിക്കുന്ന ഒരു കട്ടുറുമ്പിന്റെ കാലിന്റെ മർമ്മരം കേൾക്കുന്നവനാണ് അള്ളാഹുവിന്റെ കേൾവി ശക്തിയുടെ ആ കഴിവിന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചതാണ്. ഹൃദയത്തിന്റെ മിടിപ്പുകൾ അവൻ അറിയുന്നുണ്ട്, അവിടെയുള്ള ചിന്തകൾ അവൻ അറിയുന്നുണ്ട്, അവിടെയുള്ള വിചാരങ്ങൾ അവൻ അറിയുന്നുണ്ട്. അൽ ബസീർ, അവനെല്ലാം സൂക്ഷ്മമായി കാണുന്നവനുമാണ്. നമ്മുടെ കാഴ്ച എവിടെ? നമ്മുടെ ശരീരത്തിലുള്ള ഭാഗങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയാത്ത എത്ര ഭാഗങ്ങളുണ്ട്. കണ്ണാടി ഉപയോഗിച്ചാൽ പോലും കഴിയാത്ത എത്ര ഭാഗങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ അകത്തളങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു തമ്പുരാന്റെ നാമങ്ങളായി നമ്മൾ പറയാറുണ്ടല്ലോ, അവൻ മറച്ചു വെക്കുന്നവനാണ്. എന്തു മറച്ചു വെക്കുന്നവൻ? പല വ്യാഖ്യാനം
വികാരങ്ങളും അതിനുണ്ട്. ശരീരത്തിലെ നമ്മുടെ അകത്തുള്ള അവയവങ്ങളെ അല്ലാഹു തആല മറച്ചിരിക്കുകയാണ്, അവൻ സത്ര ചെയ്തു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ കിഡ്നിയെ, നമ്മുടെ ശ്വാസകോശത്തെ, അതിനെയൊന്നും അല്ലാഹു തആല പുറത്ത് കിട്ടിയിട്ടില്ലല്ലോ. നോക്കൂ നിങ്ങൾ, ആ മറച്ചു വെച്ച അല്ലാഹുവിനല്ലേ നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തത്തുള്ളിയിൽ മറഞ്ഞു കിടക്കുന്ന ലക്ഷക്കണക്കിന് രക്താണുക്കളെ കാണാൻ കഴിയുന്നത്, നമ്മുടെ തലമുടിയെ കാണാൻ കഴിയുന്നത്, നിങ്ങളുടെ കാലിനടിയിൽ നിങ്ങൾ തവിട്ടിയിരിക്കുന്ന മണൽ തരികളുടെ എണ്ണം നിങ്ങൾക്കറിയില്ലല്ലോ. അല്ലാഹുവേ, അത് കാണുന്നവനും അത് അറിയുന്നവനും നീ മാത്രമാണ്. وهو الحفيظ لنا وليس يعوده في أرضه حفظا ولا بسماه. ആകാശങ്ങളുടെയും ഭൂമികളുടെയും ഈ മഹാപ്രപഞ്ചത്തിന്റെയും സൂക്ഷ്മ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർവശക്തനായ അല്ലാ. ആ നാമം തന്നെ എത്ര മനോഹരമാണ്. ബിസ്മില്ലാഹി ഖൈറുൽ അസ്മാഇസിൽ അർളി വസ്തമാ, ആകാശത്തിലെയും ഭൂമിയിലെയും ഏറ്റവും ഉത്തമമായ നാമമാണ് അല്ലാ. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്ന മിൻ അത്മലി ഈമാനിൽ മർഇ, ഒരു മനുഷ്യന്റെ ഈമാനിന്റെ ശ്രേഷ്ഠമായ രൂപം, അയാളുടെ ഈമാനിന്റെ ശക്തിയുടെ രൂപം ഏതാണ്? അയ്യഅലമ അന്നല്ലാഹ മഅഹു ഹൈതുകാൻ, എവിടെയായിരുന്നാലും അല്ലാഹു കൂടെയുണ്ട് എന്ന ബോധമാണ് ഒരാളുടെ ഈമാനിന്റെ ശ്രേഷ്ഠമായ രൂപം എന്ന് ശഫിഉനാ റസൂലുള്ളാഹി. ചിന്തിക്കുമ്പിനെ നമുക്ക് അങ്ങനെ ഒരു ബോധമുണ്ടോ? എവിടെയായിരുന്നാലും എങ്ങനെ പോയിരുന്നാലും ആരും കൂടെ ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തിഹാമ പർവ്വതം പോലെയുള്ള അമലുകളുമായി നാളെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചില ആളുകൾ കടന്നു വരും. ശറയിൽ വെച്ച് വലിയ അമലുകൾ അവർക്കുണ്ടാകും, വലിയ പ്രസംഗങ്ങൾ അവർ നടത്തിയിട്ടുണ്ടാകും, വലിയ നിസ്കാരങ്ങൾക്ക് അവർ നേതൃത്വം നൽകിയിട്ടുണ്ടാകും, പള്ളിയിലവർ 24 മണിക്കൂറുണ്ടാകും, എല്ലാവർക്കും അവരെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും. മഹ്ശറിലേക്ക് അവരിങ്ങനെ വരുമ്പോ ജനങ്ങൾ അവരെ അസൂയയോടെ നോക്കും. പക്ഷേ ഖിത്താബിന്റെ വേളയിൽ അവരെത്തിക്കഴിഞ്ഞാൽ അല്ലാഹു ബോധ്യപ്പെടുത്തും, ആ പർവ്വതങ്ങൾ സമാനമായ അവരുടെ അമലുകളൊക്കെ ശൂന്യമായി മാറും. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവരൊറ്റക്കായി കഴിഞ്ഞാൽ ആരുമില്ലാത്ത ഇടങ്ങളിൽ, ഞാൻ ഒറ്റക്കേ ഉള്ളൂ എന്ന ഇടങ്ങളിൽ അവർ പടച്ച തമ്പുരാൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ അവർ വ്യാപൃതരാകും. എന്റെ സംസാരം കേൾക്കുന്ന യുവാക്കളെ, പ്രത്യേകിച്ച് നമ്മളൊക്കെ നമ്മുടെ റൂമിന്റെ അകത്തളങ്ങളിൽ നമ്മുടെ ലാപ്ടോപ്പുകളുമായി നമ്മുടെ കമ്പ്യൂട്ടറുകളുമായി, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മുടെ ടാബ്ലറ്റുകളുമായി, നമ്മുടെ മൊബൈൽ ഫോണുകളുമായി നമ്മുടെ സ്വകാര്യത മുൻപത്തെക്കാൾ ശക്തമായ ഒരു കാലമാണല്ലോ. ഒരു വീടിൽ തന്നെ ഏതൊരാൾക്കും സ്വകാര്യമായി കഴിയാനുള്ള സംവിധാനം, പണ്ട് ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ റൂമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നെല്ലാവരും 4, 5 റൂമുകളായി. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവൻ ഒറ്റയ്ക്ക് സ്വകാര്യമായി കഴിയാൻ കഴിയുന്ന സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോ ഞാനല്ലേ അറിയുന്നുള്ളോ, ഞാനല്ലേ കാണുന്നുള്ളോ, ഞാനല്ലേ ചിന്തിക്കുന്നുള്ളോ, ഇത് ഞാൻ മാത്രം അറിയുന്നതാണല്ലോ. ഇൻതഹക്കോ ഇലാ മഹാരിമില്ല,
ഇന്നലെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു, പത്രത്തിൽ നമ്മൾ വായിച്ചുവല്ലോ. അശ്ലീല സൈറ്റുകൾ കാണുന്നതും അശ്ലീല ചിത്രങ്ങൾ ഫോണുകളിൽ സൂക്ഷിക്കുന്നതും കുറ്റകരമായി കാണാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. പ്രത്യേകിച്ച് വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് നീല ചിത്രങ്ങൾ ആസ്വദിക്കുന്നതും കാണുന്നതും സെക്സ് സൈറ്റുകൾ സന്ദർശിക്കുന്നതും ഒരിക്കലും വിലക്കാനാവില്ല എന്ന് ഇന്ത്യയുടെ പരമോന്നത വിധിവീതം പറയുമ്പോ മുഅ്മിനെ ഈമാൻ കൊണ്ടല്ലാതെ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് ഈമാൻ പെരുമാറാകട്ടെ. ഒറ്റക്കാവുമ്പ ഹറാമിലേക്ക് പോവുക, ഒറ്റക്കാവുമ്പ നിഷിദ്ധമായതിലേക്ക് പോകുക. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തിരിച്ചിരണേ തമ്പുരാനെ. അതുമല്ല ഇലാഹ ഇല്ലല്ലാഹ് അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഒരാളുടെ ഈമാനിന്റെ ഏറ്റവും വലിയ രൂപം എന്ന് പറഞ്ഞാൽ എന്റെ കൂടെയുണ്ട്. ഏത് ഘട്ടത്തിൽ നല്ലത് ചെയ്യുമ്പോഴും അരുതാത്തത് ചെയ്യുമ്പോഴും, ശ്രദ്ധിക്കണേ, നല്ലത് ചെയ്യുമ്പോഴും അരുതാത്തത് ചെയ്യുമ്പോഴും അരുതാത്തത് ചെയ്യുമ്പോ മാത്രം പടച്ചും കൂടെയുണ്ട്. നല്ലത് ചെയ്യുമ്പോ അങ്ങനെ വിചാരത്തിനൊന്നും ആവശ്യമില്ല, അത് ഓൾറെഡി നിയത്തുണ്ടല്ലോ. അങ്ങനെയല്ല ചിന്തിക്കും നമ്മളൊക്കെ. രണ്ട് വിഷയത്തിലും ആ ഗൗരവം ഉൾക്കൊള്ളുന്നവരാണോ എന്നാലോചിച്ചു നോക്കൂ. നിങ്ങൾ ഈ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് ഇബാദത്തിൽ ശക്തി ഉണ്ടാകുന്നത്. ഇതില്ലേ അവനാണ് സാഹചര്യം വരുമ്പോൾ മോഷ്ടിക്കുന്നത്, അവനാണ് സാഹചര്യം വരുമ്പോൾ വഞ്ചിക്കുന്നത്, അവനെതിരെയാണ് ഒളി ക്യാമറകൾ സ്ഥാപിക്കപ്പെടേണ്ടത്. കോഴിക്കോട് ടൗണിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന് അന്വേഷിച്ചു നോക്കൂ, ഏത് കടയിലാണ് സി സി ടി വി ക്യാമറ ഇല്ലാത്തത്? ഏത് കടയിലാണ്? എന്തിനാണ് ഈ ക്യാമറകൾ? ഒരാൾക്ക് മറ്റൊരാളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, എങ്ങനെ വിശ്വസിക്കും? കാരണം വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നമുക്കിടയിലുള്ള ആളുകൾ കയറി ചെന്ന് അതിൽ മതവ്യത്യാസങ്ങളൊന്നുമില്ല മോഷ്ടിക്കുന്ന സാധനങ്ങൾ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? മോഷ്ടിക്കുന്ന സാധനങ്ങൾ പഴയ കാലത്താണെങ്കിൽ അയാൾക്ക് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് തൂക്കിയിട്ടിരുന്ന പഴക്കുലയിൽ നിന്ന് ഒന്നോ രണ്ടോ എടുത്തു എന്ന് പറയാമായിരുന്നു. കുട്ടികളാണെങ്കിൽ അവർ മിഠായി മോഷ്ടിക്കുന്നു എന്ന് പറയാമായിരുന്നു. എന്നാൽ ഇന്നത്തെ മോഷണം എന്താ? ചെറിയ സാധനമല്ലല്ലോ, ബേബി ഫുഡാണ് പെണ്ണുങ്ങൾ മോഷ്ടിക്കുന്നത്, ആഭരണങ്ങളാണ് ഓർണമെന്റ്സ് ആണ് പെണ്ണുങ്ങൾ മോഷ്ടിക്കുന്നത്, വലിയ വലിയ സംഖ്യകളാണ് ആളുകൾ മോഷ്ടിക്കുന്നത്. മോഷ്ടിച്ചിട്ട് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റാത്ത സാധനങ്ങൾ കൂടെ ആളുകളെ പറ്റിച്ച് മോഷ്ടിക്കുകയാണ്, മോഷണം പെരുകുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും മനുഷ്യർ തയ്യാറാകാതിരുന്നപ്പോ ആളുകളുടെ കണ്ണ് വെട്ടിച്ചിട്ട് മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. ഇതിൽ ജാതി മത വ്യത്യാസങ്ങളൊന്നും ഉണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ടാണ് ഈ ക്യാമറ വെക്കേണ്ടി വരുന്നത് അല്ലേ? അള്ളാഹുവിന്റെ ക്യാമറയെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ സൂക്ഷ്മതയെ അള്ളാഹു എന്ന ബോധത്തെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഈ അടുത്തോട് ഗൾഫിൽ പോയ ഒരു ചെറുപ്പക്കാരൻ അവന്റെ മുതലാളിക്ക് അവനോടുള്ള സന്തോഷത്തെ കുറിച്ചെന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. മുതലാളി സി സി ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും അവിടെ ഇന്ന് ഇങ്ങനെ ദീനാറുകൾ ഇട്ടുപോകും, അവിടെ ഇങ്ങനെ പൈസ പോലെ ഉണ്ടാവും ക്യാഷില്, മേശയുടെ വലിപ്പില്. പക്ഷേ ഒരണോ പൈസ കുറയാതെ, ഒരണ കുറയാതെ ഇവൻ വളരെ കൃത്യമായി അതിന്റെ കണക്കുകൾ രേഖപ്പെടുത്തി വെക്കും. പിന്നെയാണ് മനസ്സിലായത് നാലഞ്ച് ദിവസക്കാലം ഇവന്റെ പ്രവർത്തനങ്ങൾ ഇവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ പേരിലെ ചെറുപ്പക്കാരനെ ഈ ഒരു വിചാരമുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നിഷിദ്ധമായതിലേക്ക് പോകും? പിന്നെ എങ്ങനെ പറ്റിക്കാൻ പോകും? പിന്നെ എങ്ങനെ മോഷ്ടിക്കാൻ പോകും? പിന്നെ എങ്ങനെ വ്യഭിചരിക്കാൻ പോകും? ഇതിൽ നിന്നാണ് മുഅ്മിനീങ്ങളെ തഖ്വ ഉണ്ടാകുന്നത്. ഞാനൊന്നുകൂടെ പറയുകയാണ്, നല്ല കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിലും അവനെന്നെ കാണുന്നുണ്ടല്ലോ, ഇത് അവന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്.
وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. നമുക്ക് പരിചയമുള്ള ഖുർആനിന്റെ ഒരു ഭാഗം നമുക്ക് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് കൂടെ അടിയുറച്ചു നിന്നു. അടിമകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അടിമകളെ പണം കൊടുത്തുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിക്കുമായിരുന്നു. അതിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ആളുകൾ പറയാൻ തുടങ്ങി അബൂബക്കറിന് എന്തോ പ്രത്യുപകാരം എന്ത് ചെയ്തിട്ടുണ്ട്, എന്തോ ഉപകാരം ചെയ്തിട്ടുണ്ട്, അതിന് പ്രത്യുപകാരം ചെയ്യുകയാണ്. വേറെ ചിലർ പറഞ്ഞു അബൂബക്കർ ആളുകൾക്കിടയിൽ പേരെടുക്കാൻ ചെയ്യുകയാണ്. അബൂബക്കർ ഇല്ലാത്ത പണം ഉപയോഗിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഈ അടിമകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതൊക്കെ എന്തോ ഒരു ഉപകാരം കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. ആളുകൾക്കത് പറയാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. കൊടുക്കുന്നവന്റെ വിഷമം അവനല്ലേ അറിയുള്ളൂ. അവന്റെ അങ്ങനെ കൊടുക്കുന്നവരുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം. ഈ ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സുണ്ടല്ലോ, അതിനെ അല്ലാഹു തആല കണ്ടു. അല്ലയാണല്ലോ നിരീക്ഷകൻ, അവൻ ആ കാഴ്ചയെ കണ്ടു. തങ്ങളുടെ മനസ്സിനെ അല്ലാഹു കണ്ടു. അല്ലാഹുവിന് ജനങ്ങളുടെ വായയെ മൂടിക്കെട്ടണം. അതുകൊണ്ട് അല്ലാഹു തആല ഖുർആനിലുള്ള ഈ വചനങ്ങൾ ഇറക്കി. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നയാളെ ആ നരകത്തിൽ നിന്നാം അകറ്റിക്കളയുന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യനായ ആൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് എന്ന് മഹാന്മാര് പറയുന്നത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ ഇടയിൽ അള്ളാഹു ഏറ്റവും ബഹുമാനിക്കുന്നയാള്, ഏറ്റവും കൂടുതൽ തക്വയുള്ള ആളാണ്. ആ തക്വയുള്ള ആളാരുഹൽ അബ്ബാ, എന്താണ് ഈ അസ്ല ചെയ്തത്? അള്ളാഹനെ സൂക്ഷിക്കുന്ന ആൾ എന്താ ചെയ്തത്? പരിശുദ്ധി നേടാൻ വേണ്ടിയാണ് അധ്വാനിച്ചുണ്ടാക്കിയ പണം അദ്ദേഹം കൊടുക്കുന്നത്. വേറെ ലക്ഷ്യമൊന്നുമില്ല. വേറെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പത്രത്തിൽ പേര് വരണമെന്നില്ല. നമ്മളുടെ ഒക്കെ സ്വഭാവം എന്താണ്? ഇവിടെയുള്ളവരെ കുറിച്ചല്ല പറയുന്ന ഒരു പരിപാടിയിൽ നമ്മൾ പങ്കെടുത്താൽ പിറ്റേ ദിവസം നമ്മുടെ ഫോട്ടോ അതിലില്ലെങ്കിൽ, നമ്മുടെ പേരതിലില്ലായെങ്കിൽ, നമ്മൾ മാനസികമായി സങ്കടപ്പെടുമ്പോ, നമ്മൾ പ്രയാസപ്പെടുമ്പോ അള്ളാഹുവിന്റെ മനസ്സ് റസൂൽ അള്ളാഹു പറയുകയാണ് ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ മനസ്സിൽ ഒരാളിൽ നിന്നും ഒരു പ്രതിഫലവും ഒരു ഉപകാരവും സിദ്ദീഖ് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പേര് വരട്ടെ വരാതിരിക്കട്ടെ, കസേര കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, അല്ലാഹുവിന്റെ ലക്ഷ്യമല്ലാതെ ഇല്ല അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു മനസ്സ് നീ തരണേ റബ്ബേ, അങ്ങനെ ഒരു കൽബിന്റെ ശുദ്ധി ഈ പറയുന്നവർക്കും കേൾക്കുന്ന ഓരോരുത്തർക്കും നീ നൽകണേ അല്ലാ. എന്താ പറഞ്ഞത്? ഇല്ല വജിഹി റബ്ബിഹില്ല, ഉന്നതനായ അല്ലാഹുവിന്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും തങ്ങളുടെ ആഗ്രഹത്തിലില്ലല്ലോ. ഒരു കാര്യത്തിലുമില്ല,
കൊടുക്കുന്നേലില്ല, പെങ്ങൾക്ക് കൊടുക്കുന്നേലില്ല, അനുജന് കൊടുക്കുന്നേലില്ല, അതല്ലെങ്കിൽ അമ്മായിക്ക് കൊടുക്കുന്നേലില്ല, കൂട്ടുകുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിലില്ല. എന്തില്ല? ഇല്ല പടത്തോന്റെ കുട്ടിയല്ലാതെ ഇല്ല. അമ്മാന്റെ കുട്ടി കിട്ടിയാലോ വലത്തൗപയല്ലേ തൃപ്തിപ്പെടുന്നത്. അതുപോലെ മതിയല്ലോ പറഞ്ഞത്. അല്ലാഹു തആല ഒരിക്കലും നശിക്കാത്ത സ്വർഗം നൽകുന്നുണ്ടല്ലോ. അതിന്റെ അടിവാരത്തുകൂടെ അരുവികൾ ഒഴുകുമല്ലോ. അതാർക്കുള്ളതാണ്? അല്ലാഹു തആല അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതാരാ? അലിക്കലിമൻ ഖശിയ റബ്ബാ, അത് അല്ലാഹുവിനെ പേടിച്ചവനാ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉറക്കെ ഒരു ശഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഒരു ഹദീസ് റസൂലുള്ള പറയുകയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ദഖലത്തു അഹ്ലുൽ ജന്നതി അൽ ജന്ന, സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ. അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. അലുക്കൽ ജന്ന ചോദിക്കുന്നുണ്ടല്ലോ സ്വർഗം തരണേ. അങ്ങനെ സ്വർഗത്തിൽ കടന്നാൽ അവരെ മലക്കുകൾ സ്വീകരിക്കുന്നതാണ്. മലക്കുകൾ ഇങ്ങോട്ട് വരും, എന്നിട്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അല്ലെ വരുന്നവരോട് മലക്കുകൾ സലാം ഇവിടുന്ന് അങ്ങോട്ട് പറയും. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീന. വരൂ വരൂ, തലക്കാഹുമുൽ മലായികത്തു ബികുല്ലി ഖൈരിൻ വനിഅമ, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നിഅമത്തുകളും മലക്കുകൾ അവർക്കും ഇങ്ങനെ കൊടുക്കും. അവർക്ക് വേണ്ടി ഗിരികൾ വിരിക്കപ്പെടും, പരമദാനികൾ വിരിക്കപ്പെടും, അവർക്ക് വേണ്ടി കൊണ്ടുവരപ്പെടും. അവർക്ക് ഇഷ്ടം പോലെ പഴങ്ങൾ, ഇഷ്ടം പോലെ ഭക്ഷണ സാധനങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം അവരുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവരപ്പെടും. അതവര് വേടിക്കും, അവരിങ്ങനെ സന്തോഷിക്കും, ആനന്ദിക്കും സ്വർഗത്തിൽ. അങ്ങനെ അവരെ ആഹ്ലാദിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണാം എന്തോ ഒരു ഭീതി, എന്തോ ഒരു ഒരു സുഖക്കുറവ്. അല്ലാഹു ചോദിക്കും, മനുഷ്യന്മാരെ നിങ്ങൾ സ്വർഗത്തിലല്ലേ ഉള്ളത്, പിന്നെ എന്താ നിങ്ങളുടെ മുഖത്തൊരു ഭീതി? അങ്ങനെ ഭീതിയുടെ ഏജാറിന്റെ ഒരു വീടല്ലല്ലോ. അപ്പൊ അല്ല പറയും മനുഷ്യന്മാരെ, അല്ലാഹു തആലായോട് പറയും, അല്ലാഹുവേ ശരിയാണ്, പക്ഷേ ഞങ്ങൾക്ക് നീ ഒരു വാഗ്ദാനം തന്നിരുന്നു, അതിന്റെ സമയമായി, ഇതുവരെ അതുണ്ടായില്ലല്ലോ. അതിന് ചെറിയൊരു പേടിയാണ് റബ്ബേ. എന്താ വാഗ്ദാനം? അന്ന് ചില മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുമല്ലോ. അന്ന് പടത്തോനെ നിന്നെ കാണാമെന്ന് നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മങ്കാനയർജോലിപ്പാറപ്പി, അള്ളാനെ കണ്ടുമുട്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. അതിന്റെ ഒരു പേരാണ് അല്ലാഹു മലക്കുകളോട് പറയും, മലക്കുകളെ അവരുടെ മുഖത്ത് നിന്ന് ആ മറയങ്ങ് മാറ്റിക്കേ.
അള്ളാഹുവിനോട് മലക്കുകൾ പറയുമ്പോഴത്തോനെ എങ്ങനെയാണ് നിന്നെ കാണാൻ അവർക്ക് അവസരം നൽകുന്നത്? കാരണം വഖദ് കാനൂ ഉഫാത്, അവർ പാപികളായിരുന്നുവല്ലോ ദുനിയാവിൽ. നിങ്ങളെ പകർത്ത് നൽകിയിട്ടല്ലേ അവർ സ്വർഗത്തിൽ വന്നത്? പിന്നെ എങ്ങനെയാണ് അള്ളാഹ് നിന്നെ അവർക്ക് കാണാൻ കഴിയുന്നത്? അള്ളാഹ് പറയും മലക്കുകളെ, അതൊന്നും ഇപ്പൊ പറയണ്ട, നിങ്ങളോട് ഞാൻ പറഞ്ഞനുസരിക്കൂ, നിങ്ങൾ അവരുടെ മുഖത്ത് നിന്ന് ആ മറയങ്ങ് മാറ്റൂ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് പറഞ്ഞാൽ മലക്കുകളോട് അള്ളാഹു വീണ്ടും പറയുകയാണ്, മലക്കുകളെ എന്നെ അവർക്ക് കാണാനുള്ള അവസരം ഞാൻ കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? വഖദ് കാനൂ റാകിലീന ബാഖീന ഫിൽ ദുനിയ ത്വമഅം ഫീ ലിഖാഇ. ഇത് കിട്ടണമെങ്കിൽ ഇത് ചെയ്യണം. അവരാരായിരുന്നു? ലാക്കിരീന, എന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. ഞാൻ കാണുന്നുണ്ട് അടുത്തോന് വേണ്ടിയിട്ടാണ്, അള്ളാഹനെ സൂചിച്ചിട്ടാണ്. പിന്നെയോ ബാക്കീന പിന്നെ ദുന്യാവങ്ങൾ കരയും ചെയ്യും. ചിലപ്പോ ദുനിയാവിൽ നിന്നവർ കരയുകയും ചെയ്യുമായിരുന്നു. എന്തിനു വേണ്ടി? സ്വമഹം ഫീലിഖാഇ, എന്നെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടവർ കരയുമായിരുന്നു. അതിന്റെ ഇടയിൽ ഒരായത്ത് കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون والذين يؤتون ما آتوا അള്ളാഹു തആല അവർക്ക് നൽകിയതിൽ നിന്ന് കൊടുക്കുന്ന ആളുകൾ, സ്വതക്ക എന്ന ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹു തആല നൽകിയ കഴിവനുസരിച്ച് പടച്ചോനി ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ചെയ്യുമ്പോഴെങ്ങനെയാ? അവരുടെ ഹൃദയങ്ങൾ പേടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്താ പേടിക്കുന്നത്? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, ഒരു പടച്ചോണിലേക്ക് മടങ്ങാനുള്ള ആളുകളാണല്ലോ. ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. ഇവരാണ് കൂടുതൽ നന്മയുന്ന ആളുകളും നന്മയിലേക്ക് വേഗത്തിൽ പോകുന്ന ആളുകളും ഇവരാണ്. ഐശ്വരീ റളിയല്ലാഹു അൻഹ പറയുന്നു, ഈ ആയത്ത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഡൗട്ട്. ഞാൻ നബിയോട് ചോദിച്ചു സൂറത്തുൽ മുഅ്മിനൂൻ 60:61, ഞാൻ നബിയോട് ചോദിച്ചു, നബിയേ ഇതാരാ ഇങ്ങനെ ഒരു ടീം പടച്ചോനെ പേടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയോ? എന്തിനാ ഇവിടെ പേടിയുടെ ആവശ്യം? എന്താണ് നബിയെ ഇവരെന്തുകൊണ്ടാണ് പേടിക്കുന്നത്? ഇവർ മദ്യപാനികളായിരുന്നോ? ഇവർ മോഷ്ടാക്കളായിരുന്നോ? അപ്പോൾ പറയാണ്, അല്ല അല്ല ആയിഷ, വലാകിന്നഹുമുല്ലദീ ഇവർ നിസ്കരിക്കുന്നവരാണ്, ഇവർ സ്വതക്ക കൊടുക്കുന്നവരാണ്, ഇവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവരാണ്. യഹാഫൂന അല്ല, ഭയങ്കര പേടി. എന്താ പേടി? പടച്ചോനെ നീ സ്വീകരിക്കൂലേ? മനക്കളോടുള്ള പറയാണ്, ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നു വരുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നു, ഇങ്ങനെയുള്ള ആളുകളായതുകൊണ്ട് എന്നെ അവർക്ക് കണ്ടേ മതിയാവൂ. അങ്ങനെ അല്ലാഹു തആല ഫയതജല്ലാലഹും ബിലാഖൈ, അല്ലാഹു തആല അവരുടെ മുമ്പിൽ വെളിവാകുകയാണ്. റബ്ബിനെ കാണുന്ന മാത്രയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ സ്വർഗവാസികളായ ആളുകൾ, ഫയഖിറൂന സുജ്ജദല്ലില്ലാ, അല്ലാഹുവിന്റെ മുമ്പിൽ അവർ സുജൂദിലായിട്ട് വീഴും. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മനുഷ്യന്മാരെ, എന്താ നിങ്ങൾ ഇവിടെ സുജൂദ് ചെയ്യുന്നത്? ഇത് സുജൂദിന്റെ വീടല്ലല്ലോ, ബൽദാറുൽ കറാമ, ഇത് ബഹുമാനത്തിന്റെ വീടാണ്, ഇത് ആരാധനയുടെ വീടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരോട് സംസാരിക്കുമ്പോ അമ്മ ചോദിക്കും, മലക്കുകളെ എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ വലിയ തൃപ്തിയായിട്ടുണ്ട്.
എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ രാത്രി ഉണർന്നില്ലേ, നിങ്ങൾ നിസ്കരിച്ചില്ലേ, നിങ്ങൾ തുടക്കം കൊടുത്തില്ലേ, നിങ്ങൾ യുദ്ധം ചെയ്തില്ലേ, നിങ്ങൾ വാളുണ്ടാക്കിയില്ലേ, നിങ്ങൾ ദീന് പറഞ്ഞില്ലേ. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇനി അള്ളാന്റെ ചോദ്യമാണ്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ. ആ സമയത്ത് അള്ളാഹുവിനോട് അവർ പറയുകയാണ്, അലനായ എങ്ങനെയാണ് അല്ലാ ഞങ്ങൾ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കുന്നത്, കാരണം വഖദ് അഅതൈതന, നീ ഞങ്ങൾക്ക് നൽകിയല്ലോ, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത നിഅമത്തുകൾ ഞങ്ങൾക്ക് നീ നൽകിയല്ലോ അല്ലാ എന്ന് അല്ലാഹുവിനോട് സ്വർഗവാസികൾ പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് കിട്ടുന്നതാ, എന്തുകൊണ്ട് കിട്ടുന്നതാ? അമ്മ എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ നോക്കുന്നുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ഇബാദത്ത് എങ്ങനെയാവണം, നിങ്ങളുടെ ഇബാദത്ത് എങ്ങനെയാവണം. നീ അമ്മാനെ കാണുന്നത് പോലെ, അമ്മാൻ ഇങ്ങനെ കാണുന്നുണ്ട്, പടച്ചോൻ നിന്റെ മുമ്പിലുണ്ട്. ഇല്ലം തകുന്തറ, അമ്മാനെ നീ കാണുന്നില്ല, പക്ഷേ അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അള്ളാഹുക്ക് വേണ്ടി മാത്രം, അള്ളാഹുവിന് വേണ്ടി മാത്രം. അങ്ങനെയാണോ ആമനികൾ ചിന്തിച്ചു നോക്കൂ, അങ്ങനെ തന്നെയാണോ പൂർണ്ണമായും. നമ്മൾ ആരിൽ നിന്നാണ് പ്രത്യുപകാരം കാക്കുന്നത്, ആരുടെ അഭിപ്രായമാണ് നമുക്ക് വേണ്ടത്, ആരാ നമ്മെക്കുറിച്ച് നല്ലത് പറയേണ്ടത്. ഈ ലോകത്ത് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പ്രത്യുപകാരം നമുക്ക് ചെയ്യാൻ കഴിയോ? നമ്മൾ തുറക്ക കൊടുത്തു, ഒരു ചിരി നമുക്ക് തന്നതുകൊണ്ട് നാളത്തെ പത്രം കഴിഞ്ഞാൽ അത് ചരിത്രമായി മാറുന്ന, അത് ഒരു വാർത്തയെ അല്ലാതെയായി മാറുന്ന എന്തെങ്കിലും ഉണ്ടായതുകൊണ്ട് പ്രത്യുപകാരാവോ? എന്റെ മോമിനെ, ഇവിടെ ഒരാൾക്കും ഒരു പ്രത്യുപകാരം ചെയ്യാൻ കഴിയില്ല. അതൊന്നും ഒരു പ്രത്യുപകാരമേ അല്ല, അതൊന്നും സ്വഭാവേ അല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടെ, ഭയത്തോടെ, എപ്പോഴും പേടിയോടെ, തത്വയോടെ, ആര്? അദരവായ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് അബൂബക്കറിനോട് പറയാൻ, അബൂബക്കർ എന്താന്ന് വിചാരിച്ചത്, നമ്മളോടുകൂടെ അള്ളാഹുണ്ട് അല്ലേ, നമ്മളിൽ ഒരാളായി അള്ളാഹു ഉണ്ടല്ലോ. അതെ, ഈമാൻ കൊണ്ട് പറയാൻ കഴിയുന്നതാ, അള്ളാഹു നമ്മോട് കൂടെയുണ്ട്, അവൻ നമ്മെ കാണുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം തന്നെ എങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഒരു മികവും റസൂലുള്ളാഹി തങ്ങൾ പ്രകടിപ്പിച്ചിരുന്നില്ലല്ലോ. നബിയുടെ ജീവിതം എങ്ങനെയാണ് പറയുന്നത്, കൽ അബ്ദി, ഒരടിമയെ പോലെ അല്ലേ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടുന്ന് ഇരിക്കുകയാണെങ്കിൽ പോലും, ഒരടിമ ഭക്ഷണം കഴിക്കുന്നത് പോലെ വളരെ താഴ്മയോടെ, വളരെ സൂക്ഷ്മതയോടെ, നമ്മളുടെ വീടുകളിലുള്ള ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ പോലും നമ്മളുടെ പണത്തിന്റെയും കൊഴുപ്പിന്റെയും ചിമ്പലുകളാണല്ലോ. എന്നാൽ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് അവിടുന്ന് പറയുകയാണ്, ഞാനൊരടിമയാണ്, ഇന്നമാ അന അബ്ദുൻ, ഞാൻ പണത്തോന്റെ ഒരടിമയാണ്. കാരണം എനിക്കറിയാം എന്റെ കാര്യം സൂക്ഷ്മമാണ്, നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു വലിയ ആളാവാനില്ല, ഒരിക്കലും ഞാൻ വലിയ ആളാവാനില്ല, സംസാരിക്കുവാനില്ല. അവിടുന്ന് പറയാണ്, അജിലി ഒരടിമ ഇരിക്കുന്നത് പോലെയാ ഞാൻ ഇരിക്കുന്നത്, ഒരടിമ പ്രവർത്തിക്കുന്നത് പോലെ. അവിടുത്തെ വർത്തമാനത്തിൽ
ചിരിയിലെ പെരുമാറ്റത്തിലെ നോട്ടത്തിലെ എല്ലാ കാര്യത്തിലും അവിടുന്ന് പറഞ്ഞുവല്ലോ, അല്ലാഹു തആല അങ്ങേക്ക് അവസരം നൽകുകയാണ്. അന്തകോല അബ്ദൻ നബിയ ഔ നബിയൻ മലിക, ഒന്നുകിൽ എനിക്ക് ഒരു അടിമയായ നബി അല്ലെങ്കിൽ ഒരു രാജാവായ നബി. ഏതാ ആവേണ്ടത്? എന്താ വേണ്ടത്? വിനയം കാണിച്ചോ, അല്ല നോക്കുന്നുണ്ടല്ലോ, പടച്ചോം കാണുന്നുണ്ടല്ലോ, റബ്ബിന്റെ മുമ്പിൽ വിനയം കാണിച്ചോ. അവിടുന്ന് പറയുകയാണ്, ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു അടിമയാകാനാണ്. നിങ്ങളെ ഏത് കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും ഈ ഒരു മനോഭാവം പടച്ചുവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന യജമാനൻ നോക്കുമ്പോൾ ഒരടിമക്കുണ്ടാകുന്ന മനോഭാവം, ചെറിയ കുട്ടികൾക്ക് ബാപ്പ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഭാവമുണ്ടല്ലോ, ഭർത്താവ് ഭാര്യയെ നിരീക്ഷിക്കുമ്പോഴുള്ള, തിരിച്ചിങ്ങോട്ട് നിരീക്ഷിക്കുമ്പോഴുള്ള, ജനങ്ങൾ നമ്മെ കാണുമ്പോഴുള്ള ഒരു ഭാവമുണ്ടല്ലോ, അതിലേറ്റവും വലുതാണ് യജമാനൻ അടിമ യജമാനോട് കാണിക്കുന്നത്. അത് നിരീക്ഷണത്തിന്റെ ഏറ്റവും മൂർത്തിമൽ ഭാവമാണ്, ഏറ്റവും ഉയർന്ന തലമാണ്. അല്ലാഹുവേ, നീ എന്റെ യജമാനാണല്ലോ റബ്ബേ, ഞാൻ നിന്റെ വിനീതനായ അടിമയാണ്. അന്ത റബ്ബി വഅന അബ്ദുക, അല്ലാഹുവേ നീ എന്റെ റബ്ബാണ്, ഞാൻ നിന്റെ നിസ്സാരനായ അടിമ മാത്രമാണ്. അല്ലാഹു തആല അങ്ങനെ ഒരു മനസ്സ് നമുക്ക് നൽകുമാറാകട്ടെ. ഒരു ഷഹാദത്ത് അതുവല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അലുകൽ ജന്നത വ അഊദുക മിനന്നാർ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അബുല്ലൈസ് എന്നവർ പറയുന്നു, റസൂലുള്ള പറയുന്നു, ഇന്ന ലില്ലാഹി മലായികതം ഫിസ്സമാഇ സാബിയ, അല്ലാഹുക്ക് ഏഴാം ആകാശത്ത് കുറച്ച് മലക്കുകൾ. എന്താണ് അവരുടെ പ്രത്യേകത? സുജ്ജദ, അവർ സുജൂദിൽ തന്നെയാണ്. മുന്നു ഖലഖഹും അല്ലാഹു അവരെ സൃഷ്ടിച്ച കാലം മുതൽ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർ സുജൂദിൽ തന്നെ, സുജൂദിൽ തന്നെ. അള്ളാഹനെ പേടിച്ചുകൊണ്ട് സുജൂദിൽ കിടന്നിട്ട് അവരിങ്ങനെ വിറകൊള്ളും എന്നാൽ, അങ്ങനെ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ അവരവരുടെ തല ഉയർത്തും, എന്നിട്ട് അള്ളാഹനോട് പറയും, പടത്തോനെ പടത്തോനെ നീ അത്ര പരിശുദ്ധനാണ്, ഞങ്ങൾ നിനക്ക് വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്തില്ലല്ലോ. കണ്ടോ, എന്തുകൊണ്ടാണ്? മലക്കുകൾക്കറിയാം, മലക്കുകൾക്കതറിയാം, അള്ളാഹുവിന്റെ നിരീക്ഷണം അവന്റെ നോട്ടം, അള്ളാഹു തമ്പുരാനെല്ലാം അറിയുന്നതെന്ന കാര്യം. നമ്മളോ ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഓക്കെയാണ്, ഞാൻ ഒരു സ്വതക്ക കൊടുത്താൽ ഞാൻ തികഞ്ഞയാളാണ്, ഞാൻ പടത്തോനോടൊരു കുറ്റം ചെയ്യാറില്ലല്ലോ. നമ്മൾ പലപ്പോഴും വാക്കുകളിൽ വരാറുണ്ടല്ലോ, പടത്തോൻ എന്തെങ്കിലും ഒരു പരീക്ഷണം നൽകിയാൽ, എന്തെങ്കിലും ഒരു രോഗം നൽകി, പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം നൽകി, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നൽകി, പെട്ടെന്ന് വലിയ ഒരു സംഖ്യ കടായിപ്പോയി, ചില ആളുകൾ പറയുന്നവർ വർത്താനാണ്, പടച്ചോണ്ടൊരു ഉപദ്രവം ചെയ്യാറില്ലല്ലോ, ഞാൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് അള്ളാഹു തമ്പുരാൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഞാൻ ബുദ്ധിമുട്ടുന്നത് എന്തിനാണ്? മനക്കേട് പറയാന്ന് പടച്ചോനെ, ഞങ്ങൾ നിനക്ക് ഇത്രയും കാലം ഒരു അടിമാനത്തും ചെയ്തില്ലല്ലോ. അള്ളാഹു തമ്പുരാനാണെങ്കിലോ ആ റബ്ബിനെ അവർ എല്ലാ സന്ദർഭത്തിലും ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളെ അതുകൊണ്ട് ഹൃദയത്തിൽ നിറയട്ടെ അമ്മ,
അവന്റെ നോട്ടം, അവന്റെ ശ്രദ്ധ, അവൻ നമ്മെ നിരീക്ഷിക്കുന്ന കാര്യം, അവന്റെ ഓരോന്നും വിളിപ്പുറത്തുള്ള അമ്മ ചിന്തിച്ചു നോക്കൂ, അവരെ ഓർമ്മ മനസ്സിൽ, ബാക്കിയെല്ലാം ഹൃദയത്തിന്റെ പുറത്ത് അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്ന് പോലെ, ബാക്കിയൊക്കെ മനസ്സിന്റെ പുറത്ത്, ഭർത്താവിന്റെ കാര്യം, ഭാര്യയുടെ കാര്യം, മക്കളുടെ കാര്യം, ഗൾഫിലെ ജോലിയുടെ കാര്യം, കച്ചവടത്തിന്റെ കാര്യം, അതൊക്കെ ഇങ്ങനെ നടന്നു പോകട്ടെ. കൽബിന്റെ അകത്തളത്തിൽ അങ്ങനെയായി എന്ത് ഭംഗിയായിരിക്കും, എന്ത് രസമായിരിക്കും ജീവിതത്തിന്. അതുകൊണ്ടാണല്ലോ വാളെടുത്തിട്ട് പിന്നെ ഇപ്പൊ ആ രക്ഷിക്കുന്നു ചോദിക്കുമ്പോ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, അല്ലാ അല്ലാ. നമ്മൾ എത്ര ആൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട് അല്ലേ, ചിന്തിച്ചു നോക്കുന്നുണ്ടോ, എവിടെ പോയി നമ്മുടെ ഈമാൻ. അല്ലാഹു അവനല്ലാതെ ഒന്നും നമുക്കില്ല, അല്ലാഹു നൽകുന്ന കഴിവല്ലാതെ, അവൻ നൽകുന്നതല്ലാതെ, അവന്റെ നിയന്ത്രണമല്ലാതെ, അഭയം അവനല്ലാതെ നമുക്ക് മറ്റാരുമില്ല. അവരിൽ അങ്ങോട്ട് അഭയം പ്രാപിച്ചാലോ അല്ലാഹു നമ്മുടെ കൂടെ നടുവ്. അതുകൊണ്ടല്ലേ പറഞ്ഞത്, എന്റെ അടുത്തേക്ക് ഓടി വന്നാൽ, എന്റെ അടുത്തേക്ക് നടന്നു വന്നാൽ ഞാൻ ഓടി വരും, വരും എന്റെ അടുത്തേക്ക്, എന്റെ അടുക്കലേക്ക് ഒരു ജാൻ എടുത്താൽ ഞാൻ ഒരു മുഴ അടുക്കും. കേട്ടു പോകാനുള്ളതാണോ? അല്ലല്ലോ, പരിശീലിക്കാനുള്ളതല്ലേ. നമ്മൾ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ചെന്നാൽ പടച്ചോൻ നമ്മൾ ഇങ്ങോട്ട് വരും, വരും എന്നിട്ടില്ലെങ്കിലോ ഓടാന്ന് പറയും പടച്ചോൻ. പടച്ചവന് നമ്മെ ആവശ്യമില്ല. അള്ളാഹ് നമ്മുടെ ഒന്നും ആവശ്യം അള്ളാക്കില്ല, റബ്ബിനില്ല. നമ്മൾ എന്ത് ചെയ്താലും അള്ളാക്ക് യാതൊന്നുമില്ല. നമ്മളിനി ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിലും പടച്ചവനതൊരു പ്രശ്നമേ അല്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരും നല്ല ഒരു മനസ്സിന്റെ ഉടമയായി. റസൂലുള്ള പറയാണ്, ലൗ അന്ന ഇൻസക്കും വ ജിന്നക്കും വ ഔവലക്കും വ ആഖിറക്കും കാനൂ അലാ അത്താ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും. എല്ലാവരുടെയും മനസ്സ് നല്ല മനസ്സായി. പറച്ചോൻ എന്തെങ്കിലും ഉണ്ടോ? അള്ളാഹുന്നില്ല. എല്ലാവരുടെ മനസ്സും മോശമായി പോയി. നമ്മുടെ എന്തെങ്കിലും ഒരു കുറവ്, അതുമില്ലായം കൊത്തു. അള്ളാഹ് കുറവ് അല്ലാഹ് കൂടുതലില്ല. നമുക്ക് വേണോ നമ്മൾ സൂക്ഷിക്കാം, നമ്മൾ ചെയ്യാം, നമ്മൾ ആലോചിക്കും. മുമിനെ, ഈ റമദാനങ്ങ് കഴിഞ്ഞു പോകുമ്പോഴേക്ക് ശുദ്ധമായ ഒരു മനസ്സോടെ, തക്വയുള്ള ഒരു ഹൃദയത്തോടെ റബ്ബിലെ കടുത്തവരായി മാറാൻ നമുക്ക് സാധ്യമാകണം അല്ലേ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. യൂനുസ് നബി അലൈഹി സ്സലാം കഥ അറിയാമല്ലോ. ൂനി ഇല്ലഹബമുവാവിന്ന അല്ലൻ നഗുദിറ അലൈഹി. യൂനുസ് നബി അലൈഹി സ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ സമ്മതം തേടിയില്ല നീനവക്കാരിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. കുറെ ദേവത് നടത്തി, സ്വീകരിക്കണില്ല. അവൻ പോയി ഭർത്താവിനോടൊന്നും പറഞ്ഞില്ല, അള്ളാഹിനോട് അനുവാദം ചോദിച്ചില്ല. അല്ലാഹു തആല ഒരല്പസമയം മൂപ്പര് അങ്ങോട്ട് മാറ്റിവെച്ചു. മൂപ്പര് പോയി കപ്പലിൽ കയറി, കാറ്റിലും കോളിലും കൊണ്ട് കപ്പലിങ്ങനെ ദുരന്ത മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവിടെയുള്ള ഒരാള് പറഞ്ഞു, നമ്മളിപ്പോൾ ഈ കപ്പൽ വലിയ ഒരു അപകടത്തെ മുന്നിൽ കാണും. എന്താണ് ഇതിന്റെ കാരണം എന്നറിയോ? നമ്മളിൽ സമ്മതമില്ലാതെ, യജമാനന്റെ സമ്മതമില്ലാതെ ഓടിപ്പോകുന്ന ഒരടിമയുണ്ട്. യൂനുസിനെ പെട്ടെന്ന് പറഞ്ഞു, ഞാനാണ് അടിമ, ഞാൻ അമ്മാന്റെ സമ്മതമില്ലാതെ പോന്നതാണ്. എന്നാൽ ഈ കപ്പൽ രക്ഷപ്പെടേണമോ? എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ സ്വയം ചാട്. പല അഭിപ്രായങ്ങളുണ്ട്, നറുക്കെടുത്തിട്ടതാണ് പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും വെള്ളത്തിലേക്ക്, എന്തേ
ഒരല്പസമയം നബിയാണല്ലോ, ദഅവത്തെ ഏൽപ്പിച്ച റസൂലാണല്ലോ, ഒരല്പസമയം മത്സ്യത്തിന്റെ വയറ്റിൽ പിന്നെ റബ്ബിലേക്ക് മടങ്ങി. മത്സ്യത്തിന്റെ ഇരുട്ടിന്റെ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഇരുട്ടിൽ, രാത്രിയുടെ ഇരുട്ടിൽ, കടലിലെ ജലത്തിന്റെ ഇരുട്ടിൽ വിളിക്കുകയാണ്. അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. വിളിച്ചു, അല്ലാഹുവേ പറ്റിപ്പോയതാണ്, ഞാൻ ഒന്ന് ചെയ്തതാണ് അല്ലാഹുവേ, ഞാൻ അക്രമികളിൽപ്പെട്ട ആളാണ് റബ്ബേ, നീ രക്ഷിക്കണേ. അപ്പെന്തായി? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ടവർ രണ്ടാളുകൾ ജയിലിൽ നിന്ന് യൂസുഫ് നബിയുടെ അടുക്കൽ വന്നു. അല്ലയോ യൂസുഫ് നബിയെ, അല്ലയോ ഞങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താ സ്വപ്നം? ഞങ്ങളിൽപ്പെട്ട ഒരാൾ, ആ മനുഷ്യൻ രാജാവിനെ കള്ളു ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. മറ്റേ ആള് കണ്ടത് അദ്ദേഹം ക്രൂശിക്കപ്പെടുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് മാംസം ഇങ്ങനെ കഴുകന്മാര് കുത്തിപ്പറിച്ചു കൊണ്ടുപോകുന്നതുമാണ്. യൂസുഫ് നബി അവരോട് ഇങ്ങനെ ആവശ്യം നടത്തി, അള്ളഹാനെ പറ്റി പറഞ്ഞു കൊടുത്തു. സൂറത്ത് യൂസുഫിലുണ്ട്, അള്ളഹാനെ പറ്റി പറഞ്ഞു നിങ്ങൾ നന്നാവണം, നിങ്ങൾ മുഅ്മിനീങ്ങളാവണം, നിങ്ങൾ ഏറ്റവും ഉന്നതരാകണം. പറഞ്ഞു കൊടുത്തു 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 പറഞ്ഞ് 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 അവർ ഈമാനുള്ളവരായി മാറിയ സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. നിങ്ങളിലുള്ള ആദ്യത്തെയാൾ തന്റെ യജമാനന്റെ അടുക്കൽ രക്ഷപ്പെട്ടിട്ട് രാജാവിന്റെ സേവകനായി മാറും. രണ്ടാമത്തെ ആള് കൊല്ലപ്പെടും, അയാളുടെ തലയിൽ നിന്ന്, ആ മനുഷ്യന്റെ തലയിൽ നിന്ന് മാംസം കഴുകന്മാർ കുത്തി വിളിക്കും. ഉളിയൽ ഇതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യൂസുഫ് നബി പറഞ്ഞു, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആളോട് യൂസുഫ് നബി അലൈഹിസ്സലാം ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, രക്ഷിതാവായ നിങ്ങളുടെ യജമാനന്റെ അടുക്കളെത്തുമ്പോൾ, രാജാവിന്റെ അടുക്കളെത്തുമ്പോൾ എന്നെ ഓർക്കണേ, അങ്ങനെ ഒരു പാപം യൂസുഫ് ഇവിടെ ഉണ്ട് എന്ന് പറയണേ. അത് പറഞ്ഞത് കാരണത്താൽ പടച്ചവനിലുള്ള ഒരല്പ സമയത്തെ അശ്രദ്ധ വന്നു പോയത് കാരണത്താൽ എന്തുണ്ടായി? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മ ആ മനുഷ്യനാ ജയിൽ കവാടം കടന്നതോടെ അങ്ങ് മറന്നു. എന്നിട്ടും കൊല്ലങ്ങളോളം പിന്നെ ആ ജയിലിൽ കഴിയേണ്ടി വന്നു. അതുകൊണ്ട് നമ്മുടെ ബാധ്യത എന്താ? ഈ ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കുക, അള്ളാഹുവിന്റെ ഓർമ്മ. അള്ള പറയാണ്, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനുഷ്യന്മാരാലോചിക്കട്ടെ. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ. എന്നിട്ട് പറയാണ്, എന്തൊരു വർത്തമാനമാണ്. അല്ലാഹുവിനെ മറന്നവനെ പോലെ നിങ്ങളാവല്ലേ. അല്ലാഹുവിനെ മറന്നാൽ അവൻ മറന്നത് അല്ലാഹുവിനെ അല്ല, അവർ അവരെ തന്നെയാ മറന്നത്.
ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. ഞാൻ പടച്ചവനെ മറന്നുകൊണ്ടൊരു തെറ്റ് ചെയ്യുമ്പോ, ഒരു കുറ്റം ഞാൻ ചെയ്യുമ്പോ, യഥാർത്ഥത്തിൽ ഞാൻ അല്ലാഹുവിനോട് സമ്മതിക്കുകയാണ്, റബ്ബേ ഈ തെറ്റിന് ഇന്ന ശിക്ഷ നീ വിധിച്ചിട്ടുണ്ടല്ലോ. അങ്ങനല്ലേ, ഈ തെറ്റിന് എന്നെ ശിക്ഷ നീ വിധിച്ചിട്ടുണ്ടല്ലോ. ഉദാഹരണം, ഞാൻ നിസ്കരിക്കുന്നില്ല എങ്കിൽ ഞാൻ അല്ലാഹുവിനോട് പറയുന്നത് എന്താണ്? പടച്ചവനെ, ഞാൻ നിസ്കരിക്കാത്തതിന് നീ നരകം തരുന്നുണ്ടല്ലോ, നീ സക്കർ തരുന്നുണ്ടല്ലോ, നീ ഫിർഔനിന്റെയും ഹാമാനിന്റെയും ഒക്കെ സാന്നിധ്യം തരുന്നുണ്ടല്ലോ. പടച്ച റബ്ബേ, അങ്ങനെയുള്ള എനിക്ക് നീ ഇത് നൽകിക്കോളൂ. അതല്ലേ പറയുന്നത്, അങ്ങനെയാണ് നീ തരുന്നതെങ്കിൽ എനിക്ക് നീ തന്നോളൂ. അല്ലാഹു തആല അവരെ തന്നെയാണ് അവരെ മറപ്പിക്കുന്നത്. ഒരിക്കലും അവരെ അല്ലാഹനെ മറക്കുമ്പോ അവർ മറക്കുന്നത് റബ്ബിനെയല്ല. അതുകൊണ്ടാ പറയുന്നത്, നമ്മൾ ചിന്തിക്കുക, ആളുകളെ വഞ്ചിക്കുന്നവരുണ്ടല്ലോ, ഖിയാനത്ത് നടത്തുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ ഖിയാനത്ത് നടത്താൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് എന്റെ ദീനിന്റെ ചിഹ്നങ്ങളാണ്. തലയിൽ തൊപ്പിയുള്ളത് കൊണ്ട്, മുഖത്ത് ദാടിയുള്ളത് കൊണ്ട് അവർ ഭക്ഷിക്കാനുള്ള ഒരടയാളമായിട്ട് അതിനെ കാണുകയാണ്. അവരുടെ മുഖത്ത് നിസ്കാരത്തുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുമല്ലോ. പ്രത്യേകിച്ച് കച്ചവടവുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റിന് വേണ്ടി ചെല്ലുന്ന ദിവസം പ്രത്യേകമായിട്ട് സുന്നത്ത് നിസ്കാരം, അത് അത് കഴിഞ്ഞിട്ടൊരു ബിസ്മി, ഇതെല്ലാം കഴിഞ്ഞിട്ട് ആളെപ്പറ്റിക്കാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കുട്ടിയെ ഇവിടെ നിന്ന് പറ്റിക്കാൻ കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കുക, നമ്മൾ കച്ചവടം ചെയ്യുമ്പോ നമ്മൾ വില കൂട്ടി പറയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സാധനം എടുക്കാത്തതിന് നമ്മൾ വില കൂട്ടി പറയുകയാണ് എങ്കിൽ, അല്ലെ നമ്മൾ ചിന്തിച്ചു നോക്കൂ എന്തൊക്കെ വഞ്ചനകളാണ്. ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് വാത് കഴിഞ്ഞു പോകുമ്പോ ഒരു മത്സ്യം വാങ്ങുന്ന ഒരു സ്ഥലം കണ്ടു, ചെമ്മീൻ ഇങ്ങനെ വാങ്ങുകയാണ്. അവര് പറഞ്ഞത് താനൂരിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്മീനാണ്. ഞാൻ ഉദാഹരണം പറയാണ്, താനൂരിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്മീനാണ്. കിലോ കിലോ 140 രൂപ ചെറിയ ചെമ്മീനാണ്. ഞാൻ നോക്കിയപ്പോ അതിന്റെ മുകളിലുണ്ട് ഇങ്ങനെ വലിയ ചെമ്മീൻ. ഞാൻ പറഞ്ഞു, ആ മുകളിലുള്ള ആ ചെമ്മീനുകൾ എടുത്തോളൂ. അയാൾ എന്നോട് ഉടനടി പറഞ്ഞു, ആദ്യം ഒന്നും മിണ്ടിയില്ല. പിന്നെ എന്നോട് പറയാണ്, ഇത് ആളെ കാണാൻ വേണ്ടിയിട്ട്, ആളുകൾ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു അയാൾ എന്നോട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലിങ്ങനെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ അതാ കാണുന്നു, കുറച്ച് ഒരാൾ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഈത്തപ്പഴങ്ങൾ. റസൂലുള്ളാഹി തങ്ങൾ ആ ഈത്തപ്പഴത്തിന്റെ താഴേക്ക് കൈയിട്ട് നോക്കിയപ്പോ അതിലിങ്ങനെ നനവുണ്ട്. മുകളിലാണെങ്കിൽ നല്ല ഉഷാറുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ പറ്റിക്കല്ലേ, അല്ലാഹു നിന്നെ കാണുന്നുണ്ട്, ഇത് ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ. നിനക്കങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട കണ്ണിയ തുസ്താദിനെ നിങ്ങൾ ഓർമ്മയില്ലേ? ബഹുമാനപ്പെട്ടവർ ഒരു കാലത്ത് എല്ലാം നിർത്തിയിട്ട് തടിക്കച്ചവടം തുടങ്ങിയത്രേ, അത് മഹാനഷ്ടത്തിലായത്രേ. കഥയിൽ വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, എന്തേ കാര്യം, കണ്ണിയ തുസ്താദിന്റെ അടുക്കൽ മരം വാങ്ങാൻ വേണ്ടി വന്നാൽ സാധാരണ മരത്തിന്റെ കച്ചവടക്കാരുടെ അടുക്കൽ ചെല്ലുമ്പോ ഇത്ര വലിയ മരം ലോകത്ത് വേറെ എവിടെയും കിട്ടൂല, ഇത്രയും നല്ല ഉറപ്പുള്ള മരം, ഇതിന് യാതാവസ്ഥാനത്ത് നശിക്കരുത്, ാളിന്റെ അന്നാന്നൊക്കെ അവരങ്ങ് പറഞ്ഞു കളയും. അന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്നേ ഇനി ഇത് പൊളിയുള്ളൂ, ഇത്രയും കാലം നോക്കണമെന്ന് യാതൊരു കുത്തുമില്ല, യാതൊരു ബുദ്ധിമുട്ടുള്ളത് മുഴുവൻ കാതലാണ് എന്നൊക്കെ പറയുന്നതിന് പകരം കണ്ണിയെ തുട്ടാതെ പറഞ്ഞു, ഒരു പൊലിയാണ് അവിടെ, കഥവുണ്ട് ഇവിടെ, ഒരു വളവുണ്ട്, ഇത് ഇത്രയേ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ കണക്ക് പറയാൻ തുടങ്ങിയപ്പോ ആളുകളത് വാങ്ങിയില്ല. നോക്കൂ നിങ്ങൾ, ഇതാരെ പറ്റി, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരോ എടുക്കുന്നവര്, നോമ്പെടുക്കുന്നവര്, എല്ലാം ചെയ്യുന്നവര്, അതിന്റെ കൂടെ നമ്മൾ ഇത് ചെയ്താൽ അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. എല്ലാരും ചിന്തിക്കണം, നമുക്ക് പറ്റിക്കാൻ ഒരു പണിയില്ല. സ്വർണം വളരെ കുറഞ്ഞ് അവർക്ക് തൂക്കി കൊടുത്താലും അവരതറിയ, അവർക്ക് എന്തെങ്കിലും ആ സ്വർണം വിൽക്കേണ്ടി വരുമ്പോഴാണ് പടച്ചവന് ഇത്ര വില കുറഞ്ഞതാന്ന് അറിയും. കാശക്കോടെ വാങ്ങി എന്തൊക്കെ രീതിയിലുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്ന ഒരു മേഖലയാണ് പൈസ വാങ്ങുക, മുങ്ങുക. ആരാ മുങ്ങിയത്? എന്റെ ഈമാൻ കണ്ടിട്ടാണ് കാശ് കൊടുത്തത്. അങ്ങനെയല്ലേ ഉണ്ടാവും?
എന്നോട് പഠിച്ച ഒരാൾ പറഞ്ഞു അതെ അവന്റെ കയ്യിലുള്ള എന്താ അതിന് പറയാ ആ ഒരു കൗഡർ എന്നല്ലോ അതിന്റെ പുതിയ വേർഷൻ കയ്യിലൊരു മോതിരം പോലെ ഇടുന്ന അതൊക്കെ പ്രത്യക്ഷ അവൻ നടക്കുന്നത് കണ്ടോ പിന്നെ എങ്ങനെയാവും പറ്റിക്കും ഞാൻ വിചാരിച്ചില്ല എന്റെ 4 ലക്ഷം റുപ്യ പോയ ഇനിയിപ്പോ അതിന്റെ കഥയിലേക്ക് ഞാൻ ഇങ്ങനെ കടന്നാൽ ഉദാഹരണങ്ങളിലേക്ക് കടന്നാൽ നമ്മളെ നോമ്പൊക്കെ പാത്തിലായി പോയതുകൊണ്ട് ആലോചിച്ചു നോക്കും അമ്മാനെ പേടിക്കുന്ന ഒരാള് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ളവരുടെ അടുക്കൽ കൊടുക്കാനും പാടില്ല എന്ന് തോന്നാതെ ഒരാളിങ്ങോട് വരികയാണ് നിങ്ങൾ 1 ലക്ഷം റുപ്യ തരൂ നിങ്ങൾക്ക് ഇത്ര മാസത്തിൽ തരാം എന്ന് പറയുമ്പോഴേ അമ്മ പിടിച്ചോളൂ ലാഭം എന്റെ കാര്യം ഒരുപാട് ആളുകളുടെ മനസ്സെന്ന് പറഞ്ഞാൽ അധ്വാനിക്കാൻ എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടായാൽ നന്നായല്ലോ ഞാൻ നോക്കണ്ടല്ലോ എന്താ എന്റെ അടുത്ത് കുറച്ച് കാശൊക്കെ ഉണ്ട് 5-8 ലക്ഷം റുപ്യ ഉണ്ട് അല്ലെങ്കിൽ 8-10 ലക്ഷം റുപ്യ ഉണ്ട് അതായത് നീ എവിടെയെങ്കിലും കൊണ്ടേ കച്ചവടം ചെയ്തിരിക്കുക ലാഭം ഉണ്ടാവും ഞാൻ അവിടെ അങ്ങനെ തടിച്ചു കൊടുക്കാം അതിൽ തെറ്റുണ്ട് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല നല്ല കാര്യമാണ് ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ശരി പക്ഷെ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ചിന്തിക്കാറില്ല ഈ ഹംസ ഇത് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യണം ചിന്തിക്കാറില്ല എന്നോടൊരാള് ഒരു ദിവസം ആലുവയിൽ ഞാനൊരു ദിവസം പള്ളിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് കടം വാങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരാൾ എന്റെ മുമ്പിൽ വന്നത് നല്ല ഒരു ഉഷാറുള്ള ഒരാള് നല്ല ഒരു മനുഷ്യൻ വന്ന സമയത്ത് കരഞ്ഞിട്ടും വരുമ്പോൾ പള്ളിയിൽ വിമാ കഴിഞ്ഞിട്ട് റൂമിലെത്തി എന്താ മനുഷ്യങ്ങൾ ഇങ്ങനെ അപ്പൊ അയാൾ പറഞ്ഞു ഉസ്താദ് ഞാൻ വലിയൊരു കളിക്കാരനായിരുന്നു അയാളെ കണ്ട കടല്ലാന്ന് മാത്രല്ല ബാക്കിയുള്ളവർക്ക് കടം വല്ലതും കൊടുക്കാൻ പറ്റുന്ന ആളാണ് കണ്ടാത്തോന്ന് എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു 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 അയാൾ എവിടുത്തുകാരനാണ് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ആളെ അല്ല കേട്ടോ എന്റെ അടുത്തേക്ക് വന്ന ആള് വേറെ ഏതോ ഒരാളാന്ന് വിചാരിച്ചാൽ മതി ഇന്നാണ് എന്റെ ആ ഉത്തരത്തിന് തന്നത് എന്റെ ആളോ ഒന്നുമില്ല നിങ്ങൾ വിചാരിക്കാത്ത ഏതോ ഒരു മനുഷ്യൻ അങ്ങനെ അയാൾ വന്നിട്ട് എന്നോട് പറയാണ് ഞാൻ അന്നാലിന്ന പിന്നാലിന് ഗൾഫ് രാജ്യത്ത് ഞാൻ ജോലി ചെയ്തു നല്ല വീട് നല്ല സൗകര്യങ്ങളും നല്ല വാഹനം എന്റെ ഒരു കൂട്ടുകാരൻ വലിയ അടുപ്പായി നല്ല ഒരു ചെറുപ്പക്കാരനാണ് അവൻ ഇന്നാലിന് ജില്ലയിലുള്ള ആളാണ് അവന്റെ പേരിന്നതാണ് എന്നൊക്കെ പറഞ്ഞു മലബാറുകാരൻ പറ്റിക്കപ്പെട്ടയാൾ നിന്ന അയാൾ പറയാനാണ് എന്റെ അടുക്കലുള്ള സമ്പാദ്യം മുഴുവൻ ഞാൻ അവന് കൊടുത്തു അവനതിൽ നിന്ന് ലാഭം എനിക്ക് ഇങ്ങനെ തരും എന്തൊരു സൗകര്യ ഇത് കണ്ടപ്പോ എന്റെ മോളെ കെട്ടിച്ചിരുന്നിടത്ത് നിന്ന് ഞാൻ കാശ് വാങ്ങി എനിക്കത് വാങ്ങേണ്ടതുണ്ടായിരുന്നില്ല പക്ഷെ വെറുതെ മാസത്തിലിങ്ങനെ കാശ് കിട്ടുന്നതാണ് ഞാൻ എന്റെ നാട്ടിൽ നിന്ന് സാധാരണ കൂലിവേലയ്ക്ക് പോകുന്ന ആളുടെ അടുക്കൽ നിന്ന് ഞാൻ 1 ലക്ഷവും 2 ലക്ഷം ഒക്കെ വാങ്ങി എന്തിനു വേണ്ടിയിട്ട് ഈ സാധുക്കൾക്ക് ഒരു മാസം 1000 രൂപ 5000 രൂപ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ ഹൈറല്ലേ വിചാരിച്ചാ കൊടുത്തത് എന്നിട്ട് ഇയാള് പറയാണ് എല്ലാ മാസം കാശ് കിട്ടും ഒരു ദിവസം പെട്ടെന്ന് ഇവനെ വിളിച്ചിട്ട് അഡ്രസ്സിലെ ആ പെട്ടുപോയി എന്റെ മകളെ എന്റെ മകളുടെ വീട്ടുകാരെന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഞാനിപ്പൊ നാട്ടിലാകെ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ് എന്റെ എല്ലാം ഞാൻ ഒഴിവാക്കി എന്നിട്ടും കടം തീർന്നിട്ടില്ല കാരണം അത്രയും ലക്ഷങ്ങൾ ഞാൻ ഇവന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇയാള് പറയാണ് അങ്ങനെ ഞങ്ങൾ ഇതിന്റെ അന്വേഷണം പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ സൈബർ സെല്ലിൽ വന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇയാള് ഇപ്പൊ ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് ഈ ആലുവ ബാലത്തുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ അതിന്റെ ഒരു അന്വേഷണമായിട്ട് വന്നതാണ് ജുമാക്ക് ഇവിടെ കൂടിയതാണ് ആര് പറ്റിക്കുന്നു പെണ്ണിക്കപ്പെടുന്നു അതിന് പറ്റിക്കപ്പെടുന്ന ആൾക്ക് കുറ്റത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആലോചിക്കുക ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചിന്തിക്കും ഈ ദുനിയാവ് ദുനിയാവ് ലാഭം ഇവിടെയുള്ള ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോ കൈവിട്ട കളി കളിക്കുമെന്ന് ആലോചിക്കുക അല്ലേ വല്ലാത്ത കൂനോ അവർ ദുർമാർഗികളാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കുക അല്ലാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് എങ്കിൽ അത് പടച്ചോന് വേണ്ടി മാത്രമാകണം അല്ലാതെ ജനങ്ങൾ കാണാൻ വേണ്ടിയല്ല അവര് നല്ല അഭിപ്രായം പറയാനല്ല അതാരുടെ അടയാളമാണ് അത് മുനാഫിഖുകളുടെ അടയാളമാകുന്നു അവിടെ വിശ്വാസികൾ അവരുടെ മനസ്സിൽ ഈമാനുണ്ട് നിഫാഖുണ്ട് എന്താ അവരുടെ പ്രത്യേകത ആളുകൾ ഉണ്ടാകുമ്പോൾ അവർ നിസ്കരിക്കും ആളുകളില്ലേ അവർ നിസ്കരിക്കില്ല ഇനി ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ നിസ്കാരത്തിലേക്ക് അവർ വരൽ മടിയന്മാരായിട്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു നോക്കൂ
ഇത് നമ്മളുടെ നമ്മളെ പറ്റി പറഞ്ഞതാണോ എന്ന് ആലോചിക്കുക. തീർച്ചയായും അവരല്ലാഹുവിനെ വഞ്ചിക്കുന്നവരാണ്. ഒരു പടത്തോനെ പറ്റിക്കുക, അല്ലാഹുവിനെ പറ്റിക്കുക. എന്നാൽ അല്ലയോ അല്ലാഹു അവരുടെ ആ വഞ്ചനയെ അതിജയിക്കുന്നവനാണ്. അടക്കാനുണ്ടോ പറ്റിക്കാൻ കഴിയുന്നു. എന്താ അവരുടെ സ്വഭാവം? അവർ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ അവർ മഹാമടിയന്മാരായിട്ടാണ് നിസ്കരിക്കാൻ വരുന്നത്. എന്തിനാ വരുന്നത്? അവർ പടത്തോന്റെ ക്യാമറ പേടിച്ചിട്ടല്ല വരുന്നത്, ജനങ്ങൾ കാണുമല്ലോ നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ. അങ്ങനെ ഒരു മനസ്സാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ കരുതിക്കോ നോമ്പ് നോക്കുന്നത്. എന്റെ ഭാര്യ എന്താ വിചാരിക്കുക ഞാൻ നോമ്പ് വച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ബാബ എന്താ വിചാരിക്കുക, എന്താ വിചാരിക്കുക എന്നുള്ള ചിന്ത ഉണ്ടോ? അത് തന്നെയാണ് പടച്ചവന് വേണ്ടിയുള്ളതല്ലാത്തത്. റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി ഉറക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നി ജഹന്നമല വാദിയ, നരകത്തിൽ ഒരു വലിയ മലഞ്ചെരുവുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? തസ്തഈദു ജഹന്നം മിൻ ദാലിക ഈ മലഞ്ചെരുവിൽ നിന്ന് അല്ലാഹുവിനോട് നരകം ഇങ്ങനെ കാവല് തേടും റബ്ബേ, ആ മലഞ്ചെരുവ് നിന്നെ രക്ഷപ്പെടുത്തണമെന്ന്. നരകം പോലും കാവല് തേടുന്നതാണ്. ഓരോ ദിവസവും 400 തവണ കാവല് തേടുന്നതാണ്. ഇത് കേൾക്കണേ നിങ്ങൾ എന്താ പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന നബിയുടെ സമുദായത്തിലുള്ള ആളുകൾക്കാണ് ആ ഭീകരമായ മലഞ്ചെരുവ്. ഇനി കേട്ടോളൂ, ഏതാണ് ഈ ആളുകളെ കാണിക്കുന്ന ആളുകൾ? അയാൾക്ക് ഖുർആൻ അറിയാം. അല്ലാഹുവേ ഞങ്ങളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പാല് പറയുന്ന ആളുകൾ, ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, അവർക്കുള്ളതാണ്. അവരിത് ജനങ്ങൾ കാണാൻ വേണ്ടിയാണ്, കേൾക്കാൻ വേണ്ടിയാണ്. അല്ലാതെ പടച്ചവൻ എന്ന ഒരു നീയത്തവർക്കില്ലെങ്കിൽ അവർക്കുള്ളതാണ് ആ മലഞ്ചെരുവ്. തീർന്നില്ല. സ്വതക്ക കൊടുക്കുന്നവർക്കുള്ളതാണ്, പടത്തോന് വേണ്ടിയല്ലാതെ. അല്ലേ, ഇന്നുണ്ടല്ലോ അത്, ഇന്നും ഉണ്ടാകണമല്ലോ, ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, താക്കൂരിൽ നമ്മൾ മർക്കസുൽ ഉലൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ അതിനു വേണ്ടി വരുമ്പോ ഒന്നുമേ കയ്യിലില്ല. അൽഹംദുലില്ലാഹ്, എത്രയോ ലക്ഷക്കണക്കിന് രൂപ ഒരാളും ഒരുമിച്ചെടുത്തതല്ല. 5, 10, 500, 1000 150,000 ഒക്കെയായി. അൽഹംദുലില്ലാഹ്, ഒന്നുമില്ലാത്തതിൽ നിന്ന് അല്ലാഹു ആ ഭൂമിയെ നമുക്ക് അധീനപ്പെടുത്തി തന്നു. ഇൻഷാ അല്ലാഹ്, ഇനിയും ഈ സ്ഥലത്തെ നിങ്ങൾ ഉണരണം, നിങ്ങളുടെ മനസ്സുണ്ടാകണം. ആർക്കു വേണ്ടി? നിങ്ങൾ ഇവിടെ നിന്നൊരാളുടെയും ഉച്ചിരി കിട്ടൂല. ഒരാളും നിങ്ങൾ തന്നാൽ ഇന്നാൾ 50,000 തന്നതാണല്ലോ, ഇന്നാൾ 25,000 തന്നതാണല്ലോ, ഇന്നയാൾ ആ ബിൽഡിംഗിന്റെ ഇന്നാളിന്റെ കാര്യം ചെയ്തതാണല്ലോ, അതൊന്നും പറയുമെന്ന് വിചാരിച്ചിട്ട് ആരും തരണ്ട. ദാറുൽഹുദയിലെ വലിയ പള്ളി നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പള്ളിയിൽ ഒരുപാട് 12 കൊല്ലം നിസ്കരിച്ചതാണ്.
ആ പള്ളി ഉണ്ടാകുമോ? ബഹുമാനപ്പെട്ട ബാപ്പുട്ടിയാജിയോട് പലരും പറഞ്ഞ അറബികളുമായിട്ട് ബന്ധപ്പെട്ടാലോ? അന്ന് ബാപ്പുട്ടിയാജി അതിന് തയ്യാറായില്ല. എല്ലാരും തരട്ടെ, ഒരാളാവുമ്പോ അതിന്റെ സവാബ് ഒരാൾക്ക് പോവല്ലോ. ഇതെല്ലാവർക്കും വേണം ഈ സവാബ്, ഈ കൂലി എല്ലാവർക്കും വേണം. അതായിരുന്നു ഓരുടെ മനസ്സ്. തുടക്കം കൊടുക്കുക. ആരും അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ദാർഹുദയിലേക്ക് ലക്ഷക്കണക്കിന് പൈസയുമായിട്ടാണ് വരും. അന്ന് സ്ഥിര വരുമാനമായിട്ടൊന്നുമില്ല, ഇന്നുമില്ല. ദാർഹുദയിലെ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ വെള്ളവസ്ത്രം ധരിച്ച് പുഞ്ചിരിക്കുന്ന മുഖവുമായി ബഹുമാനപ്പെട്ട ബാപ്പുട്ടിയാജി പള്ളിയുടെ മുമ്പിൽ വരും. 1000 രൂപ തുടക്കം ചെയ്തയാളായിരിക്കും, 10000 തന്നെയാളായിരിക്കും. ഞങ്ങളുടെ മുമ്പിൽ ഇരുത്തിയിട്ട് അവിടുന്ന് ആചിയാര് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഈ തുടക്ക തന്നയാളോട് നിങ്ങൾക്ക് പ്രത്യുപകാരം ഞങ്ങളുടെ കയ്യിലില്ല. അള്ളാഹുവിനോട് അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്, ദയാലുവായ അള്ളാഹുവിനോട്. ഞങ്ങളുടെ ഉപ്പയെപ്പോലെ ഞങ്ങൾ കണ്ടിരുന്ന ബാപ്പുത്യാദിയുടെ ഒരു വാക്ക് ഞാൻ ഇവിടെ പറയാണ്, ദയാലുവായ അള്ളാഹുവിനോട്. നിങ്ങൾ തീരുമാനമെടുക്കണം. ഈ സ്ഥലത്തങ്ങ് കഴിഞ്ഞു പോകുമ്പോഴേക്ക് അള്ളാഹുവെ നിനക്ക് വേണ്ടി മാത്രം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തുടക്കം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ തുടക്കായിട്ട് പിന്നെ ലക്ഷ്യം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? റമളാനാണല്ലോ, പള്ളിയിലെ ഇമാമിന്റെ പിരിവ്, തറാവീഹിന്റെ പിരിവ്, നേർച്ചയുടെ പിരിവ്, ബദറിന്റെ പിരിവ്, 27-ാം രാവിന്റെ പിരിവ് ഒക്കെ ചോദിക്കും, അതുപോലെ കൊടുക്കും. അതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമേയില്ല. ഇവിടെ അള്ളാഹുവേ നിന്റെ ദീനിന് വേണ്ടിയിട്ട് ഞങ്ങൾ കോഴിക്കോട് മണ്ഡലത്തിന്റെ ഈ ഭാഗത്ത് ഒരുമിച്ചുകൂടിയപ്പോ നിന്റെ ദീനിന്റെ ഒരു കാര്യം പറയുമ്പോ അള്ളാ നിനക്ക് വേണ്ടി മാത്രം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്റെ ഒരു അനുഭവം പറയാണ്. എന്റെ അടുക്കൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പിതാവ്, ആ കുട്ടിയുടെ മാതാവ് എന്റെ അടുക്കലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ വാപ്പ ഉമ്മ മരിച്ചിട്ടുണ്ട്. വാപ്പ 2 കൊല്ലം മുമ്പ് വാപ്പ മരിച്ചു. അവനവന്റെ ഉമ്മ വാപ്പയിൽ ഒരു പെങ്ങളുണ്ട്. ഒരു ദിവസം അവന്റെ നാട്ടിൽ നിന്ന് ഞങ്ങളെ വിളിക്കുകയാണ് കോളേജിലേക്ക്. ഇന്നാളിന്റെ കുട്ടിയുടെ പെങ്ങൾക്ക് വലിയ ബ്ലഡ്, വലിയ ബ്രെയിൻ ട്യൂമറാണ്, ശക്തമായ ബ്രെയിൻ ട്യൂമർ, അതിശക്തമായ ബ്രെയിൻ ട്യൂമർ. ഞങ്ങൾ ആ കുട്ടിയെ കാണാൻ വേണ്ടി പോയി. സുബ്ഹാനല്ലാഹ്, വല്ലാതെ കഷ്ടപ്പെട്ട ആളെ തിരിച്ചറിയാൻ കഴിയാതെ തലയിൽ നിന്ന് മുടിയെല്ലാം നീക്കം ചെയ്തിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങനെ കിടക്കുകയാണ്. വേറെ ആരും സഹായിക്കാനില്ല. ഞങ്ങളാകെ അങ്കലാപ്പിലായി. നാട്ടുകാർ പിരിവെടുക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ തലയ്ക്ക് വന്ന ആ ഓപ്പറേഷൻ ഉണ്ടായി. എന്റെ അടുക്കൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളിൽപ്പെട്ട ഒരു കുട്ടിയുടെ പാപ്പ ഒരിക്കൽ എന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ച് തന്നോട് ചോദിച്ചു, മോൻ എന്നെ വിളിച്ചിരുന്നല്ലോ ഒരു ഉസ്താദിന്റെ ഫോണിൽ നിന്ന്, എന്താണ് കാര്യമെന്ന്. അവൻ എന്നോട് ഞാൻ ചോദിച്ചു, നിങ്ങളോട് എന്താ പറഞ്ഞത്? അപ്പൊ എന്നോട് അയാൾ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മോനൻ എന്റെ മോനെന്നോട് പറഞ്ഞു. അവന്റെ ക്ലാസ്സിലുള്ള കുട്ടിയാണ്, അവൻ ഇന്നാലിന്ന പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളോട് എന്ത് പറയണോന്നാ പറഞ്ഞിരിക്കുന്നത്? എന്നോട് അയാൾ പറഞ്ഞു, എനിക്ക് എന്നോട് മോൻ പറഞ്ഞു, ഒരു 10,000 രൂപ തരണം എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരനായ എന്റെ ആ സുഹൃത്തുകൂടിയായ ആ പിതാവ് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, ആരോഗ്യം കൊടുക്കുമാറാകട്ടെ. ആ സഹോദരൻ രണ്ടാമത് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഉസ്താദെ 10,000 ആക്കേണ്ട, അത്രയും ബുദ്ധിമുട്ടുള്ളതല്ലേ. 50,000 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞോന്ന് മാത്രമല്ല, തൊട്ടടുക്കലുള്ള ദിവസം ആ പൈസ അവിടെ എത്തുകയും ചെയ്തു. അള്ളാഹുവെ നിനക്ക് വേണ്ടിയുള്ള സ്വതക്ക അങ്ങനെയാണ്. അല്ലായെങ്കിൽ അള്ളാഹു നരകത്തിലുള്ള ഒരു മനന്തിരി ഒരുക്കിയിരിക്കുകയാണ്. പിന്നെയുണ്ടല്ലോ, ഹജ്ജിന് പോകുന്ന ആളെ, ഉംറക്ക് പോകുന്ന ആളെ, എന്തിനാ ഹജ്ജ്, എന്തിനാ ഉംറ? ആളെ ബോധിപ്പിക്കാൻ. ഇന്നത്തെ അധികാളുകളുടെയും അങ്ങനെയാണോ? നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മുഅ്മിനീങ്ങളെ, നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോകും. ഹജ്ജിന് നിയത്ത് ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പൈസ ഇങ്ങനെ കൂടി വരുമ്പോ ഇടക്കിടക്ക് ഹജ്ജ്, ഇടക്കിടക്ക്
കിടക്കും. അതൊരു അഭിമാനത്തിന്റെ അടയാളമാകരുത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് എന്ത് നരകത്തിന്റെ മലഞ്ചെരിവ്. വലിൽ അമ്മാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന നമ്മുടെ വിശ്വാസം എന്താ? എന്റെ കൽബിന്റെ അകത്തളം അജിത്താമിക്കും. ഇതല്ല റബ്ബ് നോക്കുന്നത്. വരിക്കും പായമോ രൂപമോ തലപ്പാവുമോല്ല നോക്കുന്നത്. വല ഇലാപുലൂപിക്കും ആ തലപ്പാവ് ധരിക്കുമ്പോ, ആ കുപ്പിയിടുമ്പോ, ആ കുപ്പായം ധരിക്കുമ്പോ, ആ വാച്ച് കെട്ടുമ്പോ, ആ മോതിരമിടുമ്പോ, ആ സംസാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ നിങ്ങളുടെ നീയത്തെന്തായിരുന്നു? അതാണ് അല്ലാഹു നോക്കുന്നത്. ഇബ്രാഹിമിനെ അദ്ഹമിന്റെ അടുക്കൽ ഒരാൾ വന്നു. അയാൾ ഇബ്രാഹിമിൻ അദ്ഹമിനോട് പറഞ്ഞു, ഇബ്രാഹിം എന്നവരെ ചെയ്യാൻ തോന്നുന്നു, എന്താ ചെയ്യാ, എനിക്കൊരു ഉപദേശം തരണം. എപ്പോഴും ഒന്നുകിൽ നോട പറയാൻ തോന്നുന്നു, മോഷ്ടിക്കാൻ തോന്നുന്നു, എന്തെങ്കിലും ഒരു പാപം ചെയ്യാൻ തോന്നുന്നു, ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, പറഞ്ഞു, കുഞ്ഞു മോനെ എനിക്ക് ഉപദേശം തരാം. ഒരു തെറ്റ് ചെയ്യാൻ നീ ആഗ്രഹിക്കുമ്പോ നീ ആദ്യം ചിന്തിക്കുക, ഞാൻ അമ്മാന്റെ ഭൂമിയിൽ തെറ്റിയില്ല, അമ്മാന്റെ ഭൂമിയിൽ ഞാൻ തെറ്റിയില്ല. ഇയാൾ ഈമാനുള്ള ആളാണല്ലോ. ഞാൻ പറഞ്ഞു അതെങ്ങനെ ഞാൻ വിചാരിക്ക, കാരണം ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെതാണ്. പിന്നെങ്ങനെയാണ്? പറഞ്ഞു, അപ്പൊ നിനക്കറിയാല്ലേ, എങ്കിൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ വെച്ച് നീ അവനെതിരായി തെറ്റ് ചെയ്യുന്നത്? അല്ല, നീ അമ്മ തമ്മിൽ ജീവിതത്തിൽ ഉപയോഗിച്ച് തെറ്റിയാൻ പാടില്ല. പൊന്നാരെ, അതെങ്ങനെയാ? കാരണം അള്ളയാണല്ലോ റാജിബ്, അള്ളയാണല്ലോ റദ്ദാഖ്. പിന്നെങ്ങനെയാ? അപ്പൊ പറഞ്ഞു, അപ്പൊ അത് നിനക്കറിയാല്ലേ, എന്നിട്ടാണോ നീ അള്ളാഹുവിനെ തെറ്റ് ചെയ്യുന്നത്? പിന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ അള്ളാഹു കാണുന്നിടത്ത് തെറ്റ് ചെയ്യാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, പടച്ചോനെ, പടച്ചോൻ കാണൂല. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? എന്റെ കാരണം അല്ല മുഹാഇനത്തൽ അണയുനി വമാ തുഫിത്തു, കണ്ണുകൾ വഞ്ചിക്കുന്നതും അതുപോലെ അതുപോലെ ഹൃദയം ഗോപ്യമാക്കി വെച്ചതും അള്ളാഹുവിനെ അറിയാമല്ലോ. പിന്നെ എങ്ങനെയാ ഞാൻ തെറ്റിയ? കരയാൻ തുടങ്ങി. പിന്നെ പറഞ്ഞു, മോനെ നീ എങ്ങാനും തെറ്റ് ചെയ്ത് ഈ ലോകത്തോട് വിട പറയുമ്പോൾ എനിക്ക് പറയാൻ കഴിയണം. പറഞ്ഞു, ഞാനിപ്പോ തന്നല്ല പറയാൻ കഴിയോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. എന്റെ കാരണം വലൈ പിന്നെ പടത്തു കൊണ്ടിക്കൂടല്ലോ. ബിസിയല്ലേ മോനെ? സബാനിയാക്കളായ മലക്കുകൾ നിന്നെ വിളിക്കുമ്പോ നിനക്ക് പറയാൻ കഴിയണം, ഞാനില്ല, ഞാൻ പിന്നെ വരാന്ന് പറയാൻ കഴിയണം. കരഞ്ഞുപോയി തൗബ ചെയ്ത അല്ലാഹുവിലേക്ക് മടങ്ങി. ഇബ്രാഹിമിന് ബഹുമാനപ്പെട്ട സയ്യിദുന ലുഖ്മാൻ അലൈഹിസ്സലാമിനോട്, അലൈഹിസ്സലാം മകനോട് പറഞ്ഞു, പൊന്നുമോനും മകൻ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, വാപ്പാ ഞാൻ തെറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് എന്താണ് അതിനുള്ള ഒരു 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 ഉപദേശം തരൂ. അപ്പൊ കൊടുത്ത ഉപദേശമാണ്, യാ ബുനയ്യ കുഞ്ഞുമോനെ, നീ ചെയ്ത ആ തെറ്റ് ഒരു കടുക് മണിയുടെ അത്ര കനമേ ഉള്ളൂ, അതേതെങ്കിലും ഒരു ഒരു പാറയുടെ ഇടുക്കിന്റെ ഉള്ളിലായി പോയി ഒരാൾക്കും അത് കിട്ടൂല, അല്ലെങ്കിൽ ആകാശത്തിലായി നാലും അല്ലെങ്കിൽ ഭൂമിയിലോ ആകാശത്തിലോ പാറയിടുക്കിലോ ആകട്ടെ, അടച്ചാണ് അത് കൊണ്ടുവരുമ്പോ. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്നറിയോ? ഇതൊന്നും ആലോചിക്കാനുള്ള ഒരു ടൈമോ ഇനി ആലോചിച്ചാൽ അത് ഓർമ്മയിൽ വരുന്ന ഒരു അവസ്ഥയോ നമുക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ്. നമുക്ക്
നിങ്ങൾ നബിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനോ അതുകൊണ്ടാ പറഞ്ഞത് ഇത്തഖില്ലാഹൈസുമാകും എവിടെയായിരുന്നാലും അമ്മാന സൂക്ഷിച്ചോ. ഗസാലി ഇമാം ഉദ്ധരിക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു പെണ്ണിനോട് ഒരു ചെറുപ്പക്കാരൻ വലിയ കാമം തോന്നി, വലിയ ഒരാഗ്രഹം അവളെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം, അവളെ എങ്ങനെയെങ്കിലും തന്റെ വഴിക്ക് വിധേയയാക്കണം, വലിയ ആഗ്രഹം. അങ്ങനെ ഒരു രാവിൽ ഈ പെണ്ണിന്റെ അടുക്കലേക്ക് ഈ ചെറുപ്പക്കാരൻ ചെല്ലുകയാണ്. ചെന്നു എന്നിട്ട് സംസാരിച്ചു, തന്റെ ആഗ്രഹം പറഞ്ഞു. ഈ പെണ്ണ് ചോദിച്ചു, മോനെ സഹോദര എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അല്ല ജനങ്ങളൊക്കെ ഉറങ്ങിയോ എന്ന് നോക്കൂ. ഇത് കേട്ടപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. ഇയാളുടെ ആഗ്രഹത്തിന് വഴങ്ങും ഇവൾ എന്ന് അവൾക്ക് മനസ്സേഹത്തിന് ചിന്തിച്ചു. അയാളെ അദ്ദേഹം ഇങ്ങനെ ചുറ്റിനോക്കി, ജനങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ടോ നോക്കുമ്പോഴുണ്ട്, ആളുകളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. തിരിച്ചു എന്നിട്ട് പറഞ്ഞു, ആളുകളൊക്കെ ഉറങ്ങിയിട്ടുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല, അവരെ ഉറങ്ങിയിട്ടുണ്ട്. അവൾ രണ്ടാമത് ചോദിച്ചു, അല്ല മാത്തപ്പോലുമില്ല, അള്ളാനെ കുറിച്ച് നീ എന്ത് പറയുന്നു? അള്ളാഹു താര ഉറങ്ങിയിട്ടുണ്ടോ? ഈ മനുഷ്യൻ പറഞ്ഞു, ഉറങ്ങേ ഇന്നല്ലാഹും അവൻ ഉറങ്ങൂല, അവൻ അശ്രദ്ധയില്ല, അവൻ ഉറക്കമില്ലല്ലോ. തുമാഈ സ്ത്രീ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ കൂട്ടുകാര ഇന്നല്ലദി ലംയനം വലായനാമ്യമാന, ഉറങ്ങാത്തയാൾ ഉറങ്ങിയിട്ടില്ലാത്തയാൾ നമ്മളെ കാണുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ എങ്ങനെയായി കുറ്റം ചെയ്യുക, ഈ വൃത്തികേട് നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഇയാള് കരഞ്ഞുപോയി, ഇയാള് പേടിച്ചുപോയി, എന്നിട്ട് അയാള് തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അയാൾ മരിച്ചു. മരിച്ചപ്പോൾ നാട്ടിൽ പെട്ടത്തിൽ വല്ലവർ ഇയാളെ സ്വപ്നത്തിൽ കണ്ടു, ചോദിച്ചു, അല്ല എന്താണ് അല്ലാഹു നിന്നെ കൊണ്ട് ചെയ്തത്? ഇയാൾ പറഞ്ഞു, ആ ഒരു പാപം ഞാൻ ഒഴിവാക്കിയത് കൊണ്ട് അല്ലാഹു താല എനിക്ക് എല്ലാം പുറത്തു തന്നു എന്ന് ഈ മനുഷ്യൻ മറുപടി പറഞ്ഞു. നബീ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു എന്ന് പറയാണ്, നമ്മുടെ ബാധ്യത പറയാണ്. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്റെ തോളിൽ കൈവെച്ചുകൊണ്ട്, മോനെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എന്നാണ് അങ്ങനെ നിന്നെ സൂക്ഷിക്കും. അതച്ചോനെ പേടിച്ചുകൊണ്ട് അള്ളാനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇതുവരെ നല്ലതും സംഭവിച്ചാൽ അത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയതാണെങ്കിൽ അമ്മ നമ്മളെ കൂടെ ഉണ്ടാവും. ഒരു ഷഹാദത്തോടെ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയ കരഞ്ഞുകൊണ്ടാണ് നബിയുടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ കരയാ, ചോദിച്ചു, എന്തിനാണ് ഉമറേ നിങ്ങൾ കരയുന്നത്? പറഞ്ഞു, ബിൽ ബാബി താബുൻ ഖദ് അഹ്റഖ ഫുആദി വഹുവ യബ്കി, ഇദാ നബിയെ അങ്ങയുടെ വാതിലിന്റെ സമീപത്ത് ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവവും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, അയാളങ്ങട് കടത്തി, അയാള് വന്നു
കരഞ്ഞുകൊണ്ടാ വരുന്നത്, കരഞ്ഞുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അയാൾ വരുന്നത് കരഞ്ഞുകൊണ്ടാണ്. ചോദിച്ചു, എന്തിനാ കരയുന്നത്, എന്താ പ്രശ്നം? അയാൾ പറഞ്ഞു, നബിയേ, ഞാൻ വലിയ ഒരു പാപം ചെയ്തു പോയി, വലിയ ഒരു കുറ്റം ചെയ്തു പോയി. ആ റസൂലുള്ളാ കരയാണ് ഇയാൾ പിന്നെ. നീ അള്ളാഹുവിനോട് വല്ലതും പങ്കു ചേർത്തുവോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ പങ്കു ചേർത്തിട്ടില്ല, അതിനേക്കാളും വലിയ പാപമാണ്. നീ ആരെങ്കിലും കൊന്നുവോ? അതും ഇല്ല, അതിനേക്കാളും വലിയ പാപമാണ്. അയാൾ എങ്ങനെ കരയുമ്പോ റസൂലുള്ള പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ, നിന്റെ ഈ കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീര് തന്നെയാണ് ഏറ്റവും വലിയ പശ്ചാത്താപം. നിനക്കമ്മ പുറത്തു തരുന്നതാണ്. നബിയെ, എനിക്ക് പേടിയാണ്, അല്ല പുറത്തു തരുമെന്ന് എനിക്ക് പേടിയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ അവിടെ വെച്ച് പറയുകയാണ്. ചോദിച്ചു, എന്താ മോനെ നിന്റെ പാപം, നീ പറ. അവസാനം ഇയാൾ പറഞ്ഞു, നബിയെ, എനിക്കത് പറയാൻ വലിയ ലജ്ജയാണ്. പറഞ്ഞു, മോനെ പേടിക്കണ്ട, പറഞ്ഞു. അയാൾ പറഞ്ഞു, നബിയേ, എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. സാധാരണ നമ്മുടെ ഈ ജന്നത്തുൽ ബഖിയയിൽ ഏതെങ്കിലും ആള് പെൺകുട്ടികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടികളുടെ കബർ തുറന്നുകൊണ്ട് അതിന്റെ കഫൻ കൂടെ ഞാൻ എടുക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കാറുണ്ടായിരുന്നു. അല്ലാന്റെ റസൂലേ, ഒരു ദിവസം ഞാനൊരു പെൺകുട്ടിയെ ഇങ്ങനെ എടുത്തു, മരണപ്പെട്ട് കഴിഞ്ഞ് നിമിഷങ്ങളെ ായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കണ്ടപ്പോ എനിക്ക് അവളുടെ ശരീരം കണ്ടപ്പോ വലിയ ആഗ്രഹം തോന്നി. ഞാൻ അവളെ വ്യഭിചരിച്ചു പോയി. നബിയേ, പെട്ടെന്നാണ് ആ പെൺകുട്ടിക്ക് ജീവൻ വരുന്നത്. എന്നോട് ആ പെൺകുട്ടി ചോദിച്ചു, കുഞ്ഞുമോനെ, എന്റെ സഹോദര, നിനക്ക് ലജ്ജയില്ലേ? അള്ളാഹുവിൽ നിന്ന് നിനക്ക് ലജ്ജയില്ലേ? ഏത് അള്ളാഹുവിൽ നിന്ന്? അക്രമിക്കപ്പെട്ടവനെ അക്രമിയോട് പ്രതികാരം ചെയ്യിപ്പിക്കുന്ന അള്ളാഹുവിൽ നിന്ന് നീ ലജ്ജിക്കുന്നില്ലേ? തറത്തിനി ഒഴിയാനൻ ഈ അക്കരിൽ മൗത്ത, ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ എന്നെ നീ നഗ്നയായിട്ടാണല്ലോ ഒഴിവാക്കിയത്. എന്നെ പറഞ്ഞു, അള്ളാനെ കണ്ടുമുട്ടുമ്പോ എനിക്ക് വലിയ അശുദ്ധി ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ ആകെ ഭയന്നു പോയി, ഞാൻ കരയുകയാണ്, അവിടെ മുതൽ ഞാൻ കരയുകയാണ്. നബിക്കത് കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല, ആ ചെറുപ്പക്കാരന്റെ പിരടി പിടിച്ചു തള്ളി. ഇമാം പറയുന്നു, ഇദ്ദേഹം പോയി 40 ദിവസം ഇയാള് കരഞ്ഞു, കരഞ്ഞ് 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 ഇയാള് പറയുകയാണ്, അള്ളാഹുവിനോട് ഇയാൾ ദുആ ചെയ്തു, റബ്ബേ, ഞാൻ വലിയ പാപിയാണ്, പക്ഷേ നീ പൊറുക്കുന്നവനാണല്ലോ അല്ലാ, നീ എന്റെ പാപം പൊറുത്തിട്ടുണ്ട് എങ്കിൽ അതൊന്നുകിൽ നബി അറിയിക്കണം, അതല്ലെങ്കിൽ എന്നെ നീ ശിക്ഷിക്കണം ഈ ദുനിയാവിൽ വെച്ച് തന്നെ. എനിക്ക് വലിയ ഒരു പ്രിയന്റെ മേലിറക്കണം, എന്നെ കരിച്ചു കളയണം നബിയേ. അല്ലാഹുവേ, അല്ലാ ഇത് സ്വീകരിച്ചു. അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു, ഇന്നല്ലാഹു യുഖരിഉക സലാം, അല്ലാഹു താങ്കളോട് സലാം പറയുന്നു. വയഖൂലു ലക, അങ്ങയോട് അല്ലാഹു ചോദിക്കുന്നു, അഅന്ത ഖലഖതുൽ ഖൽഖ ഖലഖതുൽ ഖൽഖ, നീയാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, ഞാനല്ല അല്ലാഹു ആ, എങ്കിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നി തുബ്തു അലശ്ശാബ്, ആ ചെറുപ്പക്കാരന്റെ പേരിൽ ഞാൻ എല്ലാ ദോഷങ്ങളും കൊടുത്തിട്ടുണ്ട്, അയാൾ ആ വിവരം അറിയിക്കണം എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിങ്ങളുടെ അടുക്കലേക്ക് വരും. അപ്പൊ അവസാനത്തെ ദിവസമാണ്, നല്ല അവസാന പത്തിലാണ്, നല്ല ഒരു നെയ്യത്തോടെ വലിയ ഒരു ഭക്കീഷയെടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചു വെച്ചോളൂ. ഇൻഷാല്ല, അതാരും അറിയില്ലല്ലോ, നിങ്ങൾ 500 കൊടുത്താലും അറിയില്ല, 1000 കൊടുത്താലും അറിയില്ല, എത്രക്കാലും അറിയില്ല. അതുകൊണ്ട് നല്ല ഒരു നെയ്യത്തോടെ, നല്ല ഒരു മുറാദ് മനസ്സിൽ വെച്ചത് ഇൻഷാല്ല.
റഹ്മാനായ റബ്ബെ, ഈ സദസ്സിലിരിക്കുന്ന ഈ സഹോദരന്മാരും സഹോദരിമാരും എന്ത് ഉദ്ദേശത്തോടെയാണോ ആ ബക്കറ്റിൽ സദക്ക ഇടുന്നത്, അല്ലാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. അപ്പൊ അല്ലാഹു നമ്മെ നിയമിക്കുന്നു, നമ്മൾ അവനെ സൂക്ഷിക്കണം, നമ്മൾ അവനെ പേടിക്കണം. അല്ല നാളെ അത് നമ്മോട് പറയും. പിന്നെയോ അല്ല മാത്രമല്ല, അല്ലാഹു തആല അവന്റെ സഹായികളായി നമ്മെ നിരീക്ഷിക്കുവാൻ വേണ്ടി മലായിക്കത്തിനെ നിശ്ചയിച്ചിരിക്കുന്നു. അവർ രഹസ്യമായി പറയുന്നതും അവർ പരസ്യമായി പറയുന്നതും നാം കേൾക്കുന്നില്ല എന്നവർ വിചാരിക്കുന്നുണ്ടോ? അവരുടെ അടുത്തിരുന്നു കൊണ്ട് രണ്ട് മലക്കുകൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഹദീസിനെ കാണാം, രണ്ട് മലക്കുകളൊന്നുമല്ല, മലക്കുകളുടെ എമ്പാടും ഓരോ മനുഷ്യന്റെ കൂടെ ഹദീസിൽ കാണാം അല്ലേ. ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാൻ നമുക്ക് നിങ്ങൾ രാവിലെ ഒരു വിഭാഗം മലക്കുകൾ വരും, വൈകുന്നേരവും ഒരു വിഭാഗം മലക്കുകൾ വരും, അമ്മാന്റെ അടുക്കലേക്ക് അവർ പോകും. രാവിലെ വന്നവർ വൈകുന്നേരം പോകുമ്പോ റബ്ബിന്റെ അടുക്കൽ പോയി പറയും, അല്ലാ ഞങ്ങൾ ചൊല്ലുമ്പോൾ നിസ്കരിക്കുന്നവരായിരുന്നു. അതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ ചൊല്ലുമ്പോൾ നിസ്കരിക്കുകയാണ്, ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും അവർ നിസ്കരിക്കുകയാണ്. റഹ്മാനായ റബ്ബേ, നോമ്പ് തുറന്ന് ഞങ്ങൾ മകരിവ് നിസ്കരിക്കുമ്പോ, അത്താഴം കഴിഞ്ഞ് ഞങ്ങൾ സുബ് നിസ്കരിക്കുമ്പോ ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. എന്തിനാ അവര് വരുന്നത്? ഇവര് വരുന്നത് നമ്മെ നിരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. നിരീക്ഷകരായി മുഅ്മിനീങ്ങളെ നിരീക്ഷിക്കാൻ, സത്യവിശ്വാസികളെ നിരീക്ഷിക്കാൻ. അതുകൊണ്ടാണല്ലോ മകരിവിന്റെ തൊട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അമീൻ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അതെങ്ങനെ വന്നതാ? ആ നിക്കറുകൾ എങ്ങനെ വന്നതാ? ദാർഹുദയിൽ ഞങ്ങൾ പഠിക്കുമ്പോ നിർബന്ധമാണ്, കമ്പൽസറിയാണ്. 8 മിനിറ്റ് മുമ്പ് മകരിവിന്റെ 8 മിനിറ്റ് മുമ്പ് എല്ലാരും പള്ളിയിൽ വരണം, എന്നിട്ട് ഈ ദിക്ർ ചൊല്ലണം. ബഹുമാനപ്പെട്ട CH ഹൈദറുസ്സൂലിയാർ നവറല്ലാഹു മർക്കതഹു, അവരുകളാണ് ആ സുന്നത്ത് തുടക്കം മുതൽ ദാർഹുദയിൽ നടപ്പാക്കിയത്. എന്റെ കാര്യം കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് പറയാൻ എന്തൊരു എളുപ്പമാണ്. സഖീലത്താനി ഫിൽ മീസാൻ, അത് നിങ്ങൾ പറയുമ്പോ നിങ്ങളുടെ മീസാൻ ഇങ്ങനെ കനം തൂങ്ങുകയാണ്. ഖഫീഫത്താനി ഇലർ റഹ്മാൻ, നിങ്ങളോട് വലിയ ഇഷ്ടാകും. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അദീം. മലക്കുകൾ രേഖപ്പെടുത്താനായിട്ട് അല്ലേ അവരങ്ങട്ട് ഏൽപ്പിച്ചിരിക്കാം. എന്ത് വരെ വേണം? മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്തകൾ വരെ വേണം. ഇത് എത്തല പൽമുത്തലിയാനി വാണി എന്താ പറയുന്നത്? ചിന്തിക്കുന്നുണ്ടോ? നഗ്നരായിട്ട് നിങ്ങൾ കുളിക്കരുത്, ആരുമില്ല. നഗ്നരായിട്ട് നിങ്ങൾ ഉറങ്ങരുത്, ഒറ്റക്ക ഉറങ്ങുന്നത്. എന്തേ മലക്കുകളിൽ നിന്ന് നിങ്ങൾ ലഭിക്കണേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റക്കിൽ ഉണ്ടാവുമല്ലോ, ഏറ്റവും ചുരുങ്ങിയ ഫാക്ടറി ഉണ്ടാവുമല്ലോ. ലഭിക്കണേ നിങ്ങൾ. എന്താ പഠിത്തം പറയുന്നത്? ഇത് എത്തലക്കൽ മുത്തലക്കിയാനി അനിൽ യമീനി വാനി ശിമാലി കഴിയത്, വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് രണ്ടും മലക്കുകൾ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ് ആരാ മലക്കുകള്? അറിയാലോ റഖീബ് അതീബ്, ഒരു ചലനത്തെയോ ഒരു വാക്കിനെയോ അവരൊഴിവാക്കുകയില്ല. അറിയാറുണ്ടല്ലോ
ഓടിക്കോളൂ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയാൻ അള്ളാഹു കഴിവ് നൽകിയ രണ്ട് മലക്കുകൾ നിങ്ങളുടെ എല്ലാം ഉണ്ട്, എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ നിസ്സാരായിട്ട് പറയും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, ഒരാളുടെ അക്കൽ പൂ ഞാൻ തിന്നു, പച്ചരിപ്പിച്ചു ഞാൻ കുടിച്ചു, പതഹപ്പെട്ടു ഞാൻ പോയി. ഇങ്ങനെ നിസ്സാരായിട്ട് പറയുന്നത് പോലെ എഴുതുമല്ലോ, അത്രത്തോളം മനസ്സിന്റെ ഉള്ളിലുള്ള നിങ്ങളുടെ മനസ്സിന്റെ അന്തരംഗങ്ങൾ മന്ത്രിക്കുന്നത് പോലും എനിക്കറിയാം. ചെവിയും കണ്ണും കാതും മനസ്സുപോലും അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണം കൊടുക്കണമല്ലോ. മലക്കുകളെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ അമ്മ കാരുണ്യം ചെയ്യൂ കേട്ടോ, അതെന്താ ചില കാര്യങ്ങളൊക്കെ പടച്ചോനെ അങ്ങോട്ട് മായിച്ചു കളയും. പടച്ചോനെ ഞങ്ങളുടെ പാപങ്ങൾ നീ മായിക്കണേ റഹ്മാനേ, നീ മായിക്കണേ അല്ലാ. തേങ്ങിക്കരച്ചിൽ വരെ എഴുതും, തേങ്ങിക്കരച്ചിൽ. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ത്വാഊസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ നിങ്ങളെ കറക്കുന്ന സമയത്ത് ഇങ്ങനെ തേങ്ങിക്കരഞ്ഞാൽ അതും കൂടെ മലക്കുകൾ എഴുതുമല്ലോ. തേങ്ങിക്കാനില്ല, മലക്കുകൾ നന്മ എഴുതിയെങ്കിലും വേണ്ടില്ല, തിന്മ എഴുതുമെന്നു. നമുക്കൊക്കെ എന്ത് ചിന്തിച്ചു നോക്കുക, നമ്മളുടെ മൊബൈൽ ഫോണുകൾ സാക്ഷിയാകുമല്ലോ. മൊബൈൽ ഫോണുകളിലുണ്ട് കോൾ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ഈ വളർന്നു കഴിഞ്ഞ് നിങ്ങളിങ്ങനെ പോകുമ്പോ ഇപ്പൊ എടുത്ത് നോക്കണ്ട, ഒന്ന് നോക്കേ. ഒരു കൊല്ലം മുമ്പ് വാങ്ങിയ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ എത്ര മണിക്കൂർ വർത്തമാനം പറഞ്ഞു, നിങ്ങൾ എത്ര മണിക്കൂർ കേട്ടു. ചിന്തിച്ചു നോക്കേ, ചില ആളുകൾ കാണാം 400 മണിക്കൂർ സുബ്ഹാനല്ല ഹരിക്കണം 24, ഒന്ന് കൂട്ടി നോക്ക് എത്ര മണിക്കൂറാ വർത്തമാനം പറഞ്ഞത്, കേട്ടത്, കണ്ണും ചെവിയും മനസ്സൊക്കെ ഉപയോഗിച്ചത്. അപ്പൊ അസീദിന്റെയും റക്കീബിന്റെയും അടുക്കല് എത്ര ഉണ്ടാകും, ഇതൊന്നും ഓർമ്മയില്ലേ. ഓർമ്മ വരുന്ന ഒരു ദിവസം വരുമല്ലോ, അള്ളാന്റെ വർത്തമാനം ഓർമ്മയില്ലാത്താണ്. അടുത്ത നിരീക്ഷകം വരുന്നു നിങ്ങളെ മരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് അതിന്റെ ഒരു ഉഷാർ എന്നറിയോ, മലക്കുകളുടെ ആ വരവെന്താണെന്നറിയോ, നല്ലവരാണെങ്കിൽ നന്നായിട്ട് സന്തോഷിപ്പിക്കും. മഹദൂഷിപ്പ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ആ മാവൂരിൽ നടന്ന പ്രസംഗത്തിൽ അതിന്റെ യാത്ര എന്ന ഒരു വിഷയത്തിൽ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഹോദരന്മാരൊക്കെ അതിന്റെ സീഡികൾ വാങ്ങണമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, നിങ്ങൾ മലക്കുകാരെയാണ് പടച്ചോൻ പറയാണ്, ഒളിഞ്ഞു മാറി നടന്നിരുന്നത് ഇതാ പിടിച്ചോ. എന്നിട്ട് പടച്ചോൻ പറയാണ്, ഈ രണ്ട് മലക്കുകൾ ഉണ്ടല്ലോ മരിക്കുന്ന സമയത്ത് അവനോട് സലാം പറയുന്നതാണ് നല്ലവരാണെങ്കിൽ റസീബും അനീദും വരും. ഹബീബായി പറയുന്നു, നല്ലവരാണെങ്കിൽ മരിക്കുന്ന സമയത്ത് ഈ മരിക്കുന്ന സമയത്ത് ഈ മലക്കുകൾ പറയാണ് സലാം വാലൈക്കും. സന്തോഷാണ് കേട്ടോ, ഞങ്ങൾ പോവാണ് കേട്ടോ, എത്ര നല്ല സ്ഥലത്താണ് നീ ഞങ്ങളെ കൊണ്ടുപോയി എത്തിയത്. നിനക്ക് സ്വർഗമുണ്ട്. നൽകട്ടെ ചീത്താണോണ്ട് അറിഞ്ഞിപ്പോ മലക്കുകള് പറയും, മേടാ നിനക്ക് നരകമുണ്ടോ, മുഖം കരുവാളിച്ചു പോവല്ലേ, ചിരിമാഞ്ഞു പോകും. കണ്ടോ അല്ല പറയാണ്, ഇനി ഒരു രംഗമുണ്ടല്ലോ ഈ മലക്കുകളുടെ അകമ്പടി പടി പടി പൂവജ ൗമഹദീ
അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. ചക്കുള്ള നിമിഷം എന്താണ്ടാവുക, ഓരോരുത്തരും വരും ഓരോ ശരീരത്തോടും കൂടെയുണ്ട്. ശഹീദ് മലക്കും നടത്താൻ ഒരു മലക്ക് അതിലൂടെ പോന്ന് പറയാൻ ഒരു മലക്ക് മലക്കും നല്ല മലക്കുണ്ടാവും. നല്ല മലക്ക് എന്ന് പറഞ്ഞാൽ ഇവന്റെ നന്മയെ ബോധ്യപ്പെടുത്തുന്ന നല്ല അവർക്ക് സന്തോഷം നൽകുന്ന മലക്ക്. അല്ല അവനുണ്ടെങ്കിൽ അതല്ല എങ്കിലോ ഇവനെ ദബാനിയാക്കളായ മലക്കുകൾ മനസ്സിലേക്ക് ഉന്തിയും തള്ളിയും പഠിച്ചൊരു വർത്തമാനമുണ്ട്. നാനൂറ് രൂപയുടെ മെമ്മോ വരുമ്പോഴാണല്ലോ നാലേക്ക് പഠിച്ചോനെ അശ്രദ്ധോണ്ടാണല്ലോ ക്യാമറയുള്ളത് അറിഞ്ഞിരുന്നില്ലല്ലോ പിരിക്കപ്പെടുമ്പോഴാണല്ലോ അറിഞ്ഞിരുന്നത് പഠിച്ചോനെ ക്യാമറ ഉണ്ടായിരുന്നല്ലോ അവിടുന്നതാ ക്യാമറ മൊത്തമായിരുന്നു പരിധിയില്ലാത്ത ക്യാമറ നിന്റെ ക്യാമറ ഭൂമിയിൽ പരിധിയുണ്ട് അത് ഇന്ന സ്ഥലത്തെ ഉള്ളൂ അത് ആ വാഹനം കടന്നു പോകുന്നിടത്തേ ഉള്ളൂ അല്ലെ അതിന് പരിധിയുണ്ട് അതിന് കപ്പാസിറ്റി ഉണ്ട് അതിന്റെ മെമ്മറിക്ക് പവറുണ്ട് അത് നോക്കുമ്പോ പല കാര്യങ്ങളും മറിഞ്ഞു പോകും. അമ്മാന്റെ അടുക്കൽ അതൊന്നുമില്ല എല്ലാം സ്റ്റോർ എല്ലാം ശേഖരിക്കപ്പെടുകയാണ് എല്ലാം ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ അശ്രദ്ധനായിരുന്നല്ലോ ഇപ്പോഴെങ്ങനെയുണ്ട് നിന്റെ കണ്ണു കൊണ്ട് നിനക്ക് കാണാൻ കഴിയുന്നില്ലേ അമ്മാവു താര ചോദിക്കുകയാണ്. ഈ നോമ്പിനൊക്കെ പ്രത്യേകം മനസ്സിലും ഞാൻ പറയേണ്ടതില്ലല്ലോ നോമിനിങ്ങളെ. അതുകൊണ്ട് മലക്കുകളുടെ നിരീക്ഷണത്തിൽ നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ ഓർമ്മ വേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, മറക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വലിയ ഓർമ്മയാണ് അല്ലെ. മറക്കേണ്ട കാര്യം ഒരാൾക്ക് എന്തെങ്കിലും നന്മ അല്ലെങ്കിൽ ഒരാൾ നമ്മെ എന്തെങ്കിലും ആക്ഷേപിച്ചു മോശം പെരുമാറ്റം നടത്തി ഇതൊക്കെ കൃത്യമായിട്ട് ഡേറ്റ് അതിന്റെ സമയം അതിന്റെ അടക്കം എല്ലാം ഓർമ്മ ഉണ്ടാവും. പക്ഷെ ഓർത്തു വെക്കേണ്ടത് അത് ഓർത്തു വെക്കേണ്ട കുറെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കവി പറയുകയാണ് ഇന്നാല നഫ്റഹുബിൽ അയ്യാമിനക്കു തഹുഹ വകുല്ല യൗമിൻ മമാ യുദ്നീ മിനൽ അജലി. ഓരോ സമയവും നമ്മളിങ്ങനെ നമ്മുടെ അജലിനോടടുത്തു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നമുക്കുള്ള ലാഭങ്ങൾ നമ്മുടെ അമലുകൾ മാത്രമാകണം. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അബൂദറേ ജദ്ദിദി സഫീനത ഫഇന്നൽ ബഹ്റ അമീഖ്. ആ യാത്ര ചെയ്യാനുള്ള കപ്പലൊക്കെ ഒന്ന് നീ ഒന്നും കൂടെ ഉഷാറാക്കിക്കോ. ദൂരെ യാത്ര ചെയ്യല്ലേ, തയ്യാറൊക്കെ ഒന്നും കൂടെ നോക്കിക്കോ. വല്ല പൊട്ടോ പഞ്ചറോ എവിടെയെങ്കിലും ഉണ്ടോ, നിന്റെ എല്ലാം ബ്രേക്കൊക്കെ ശരിയല്ലേ എന്ന് ശരിക്കും നോക്കിക്കോ. കാരണം കടൽ വളരെ ആഴമുള്ളതാണ്. വീണ്ടും പറയുന്നു, വഹുദി ബുദാദ കാമില ഫഇന്ന സഫറ ബഈദ. ഉദരേ ഒരുപാട് പോവാണ്ടല്ലോ നിനക്ക്, പോകാനുള്ള നീ ഒരു കാര്യം ചെയ്തോളൂ, നിന്റെ അടുക്കൽ ശേഖരിക്കേണ്ട എല്ലാ സാധനങ്ങളും എടുത്തോളൂ. യാത്ര പോവല്ലേ, വസ്ത്രം എടുത്തോ ഭക്ഷണം എടുത്തോ പൈസ എടുത്തോ എല്ലാം എടുത്തോ. ബഹുമാനപ്പെട്ട റസൂലുള്ള വീണ്ടും പറയാണ്, വഖഫിഫിൽ അമല പ്രവർത്തനത്തിലൊക്കെ നീ സൂക്ഷ്മത പാലിച്ചോ. കാരണം നിന്നെ നിരീക്ഷിക്കുന്നയാൾ വളരെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇനി നോക്കൂ നിങ്ങൾ മലക്കുകൾ നിരീക്ഷിക്കുന്നു, അമ്മ നിരീക്ഷിക്കുന്നു, മലക്കുകൾ നിരീക്ഷിക്കുന്നു. ഇനിയുള്ളൊരു സാധനമുണ്ട്, അത് നമ്മുടെ ശരീരം.
ഒരിക്കൽ സ്ത്രീകളോട് സംസാരിക്കുകയാണ് സ്ത്രീകളോട് സംസാരിക്കുകയാണ് വാള് പറയാ. അപ്പൊ പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ വിരല് കൊണ്ട് ഇങ്ങനെ എണ്ണം പിടിക്കണേ. നിങ്ങളിങ്ങനെ തൃപ്തി ചെല്ലുമ്പോ വിരലുണ്ട്. എന്റെ കാര്യം ആ വിരലുകൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതും അവ സംസാരിക്കാൻ കഴിവ് നൽകപ്പെടുന്നതുമാണ്. എന്തൊരു വർത്തമാനമാണ്. എന്റെ കാര്യം പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുത. കാരണം എന്താ? മുഴുവൻ വിരൽ പിമ്പിലാണ്, ലോകം മുഴുവൻ വിരൽ പിമ്പിൽ. അങ്ങനല്ലേ നമ്മുടെ മുദ്രാവാക്യം? ഒക്കെ വിരൽ പിമ്പിൽ. ലോകം മുഴുവൻ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്, സംസാരിക്കുന്നത് ഒക്കെ വിരൽ തുമ്പ്. ഇതുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞിട്ടില്ലെങ്കിലേ അല്ലേ സംസാരിക്കപ്പെടും. നിങ്ങൾ നാവ് റബ്ബിനോട് കള്ളം പറയില്ല, നാവ് കൊണ്ട് പറഞ്ഞത് നാവ് പറയും. ഐദിയും കൈകൾ പറയും, അർജുലും കാലുകൾ പറയും. പരലോകത്തിലെ ഞങ്ങൾ ചിന്തിക്ക്, ഞാൻ അച്ചക്കല്ലുള്ളൂ, ഇതിപ്പോ ആരും അറിയില്ലല്ലോ, ഞാൻ മറന്നിട്ടുണ്ടല്ലേ. എല്ലാം എവിടെയൊക്കെയോ ഉണ്ട്. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം എന്താ? ഒരു കോശത്തെ കുറിച്ച് പോലും മനുഷ്യർ ഇന്നും ശരിക്കും പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു കോശത്തിൽ 24 ക്രോമസോമുകൾ ഉണ്ടെന്നാ പറയുന്നത്. ആ ക്രോമസോമിലുള്ള അത്ഭുതങ്ങൾ, അതിന്റെ ഓർബിറ്റ്, അതിലുള്ള ഓരോ സംഗതികൾ, ഒരാറ്റത്തിലുള്ള അത്ഭുതങ്ങൾ വലുതാണ്, അതിലുള്ള സ്റ്റോറിംഗ് കപ്പാസിറ്റി, അതിലെത്രത്തോളം എത്രത്തോളം വിവരങ്ങൾ എത്രത്തോളം ശേഖരിക്കാമെന്ന കാര്യത്തെ കുറിച്ച് ഇപ്പോഴും ശാസ്ത്രം പൂർണ്ണമായിട്ടും പറയുന്നില്ല. അത്രയും വലിയ അത്ഭുതങ്ങളാണ് ഒരു കോശത്തിൽ. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മുമ്മിങ് അത് വലിയൊരു അനുഭവമല്ല. എന്താണ്ടാവുകളിങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവും, നിസ്കരിക്കുന്ന ആളുകൾ മാത്രമേ കിടക്കുള്ളൂ. അപ്പൊ അവരെല്ലാവരും കൂടെ യൂണിയൻ കൂടിയിട്ട് പറയും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അള്ളാന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു നോക്കാം, പറഞ്ഞോനെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, നമുക്ക് നിഷേധിക്കാം എന്ന് പറയും. ജീവിതത്തിന്റെ അനുയായികളായിട്ട് പഞ്ഞാവിൽ നടന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് നിഷേധിക്കുക എന്നുള്ളതും ഒരു പ്രശ്നമായിരുന്നു പഞ്ഞാവിലെ. അവിടെ നിന്ന് നമുക്കതൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ. ആയിക്കോട്ടെ, അവരുടെ വായകൾക്കങ്ങ് സീല് വെക്കുന്നതാണ്. എന്നിട്ട് ചോദിക്കും, അപ്പയെല്ലാം നിഷേധിക്കാൻ തീരുമാനിച്ചിരുന്ന അവർക്കെതിരായി അവരുടെ കൈകളും കാലുകളും സംസാരിക്കും. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ ഞങ്ങൾ നബിയുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അണപ്പല്ലുകൾ ഞങ്ങളിങ്ങനെ കണ്ടു. അപ്പൊ പെട്ടെന്ന് ഞങ്ങളോട് ചോദിച്ചു, എന്തിനാണ് ഞാൻ ചിരിച്ചത് എന്ന് നിങ്ങൾക്കറിയോ? അള്ളാഹുവിനും റസൂലിനും മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ പറയാണ്, അള്ളാഹുവിനോട് അടിമ മനുഷ്യൻ മനുഷ്യനായ അടിമ തർക്കിക്കുന്ന കാര്യത്തെ കുറിച്ചോട്ട് ഞാൻ തിരിച്ചു പോയതാണ്. ആരാ പറയുന്നത്? വാദിഫുൽ മഖ്ദൂഹു മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലിക്കേ, മുഹമ്മദ് മുസ്തഫ പറയാണ്. ഞാൻ അടിമ അള്ളാഹുവിനോട് പറയുന്ന കാര്യം ആലോചിച്ച് തിരിച്ചു പോയതാണ്. എന്താ കാര്യം?
അടിമ അമ്മാനോട് ചോദിക്കും, അമ്മ എന്നെ നീ ഒരിക്കലും മുൽമ ചെയ്യില്ലല്ലോ, നിന്നെ ഞാൻ മുൽമയുള്ള നിനക്കെതിരെ യാതൊരു അക്രമമല്ല. എന്നാ പറഞ്ഞോനെ, എനിക്ക് മലക്കുകളും വേണ്ട, എനിക്ക് ഞാൻ തന്നെ എന്റെ കാര്യം നിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു കൊണ്ടാണ്. അമ്മാനോട് പറയും, ഇല്ലാ ശാഹിദം മിന്നത്തി. അരണെന്താ, അവന്റെ അയൽവാസികൾ വരും. അമ്മാനോട് പറയാം, എനിക്ക് അയൽവാസികൾ പറഞ്ഞത് വിശ്വാസമല്ല, ഞാൻ പറയല്ല, മുഹമ്മദ് മുസ്തഫ അവന്റെ കുടുംബക്കാര് വരും. അപ്പോഴും പറയും, കുടുംബക്കാര് പറഞ്ഞത് വിശ്വാസമല്ല. അവസാനം അല്ലാഹു പറയുന്നതാണ്, പിന്നെ ആയിക്കോട്ടെ, നിനക്ക് നിന്റെ ശരീരം തന്നെ ആയിക്കോട്ടെ. അങ്ങനെ വായ തിരുവക്കും അവന്റെ അവയവങ്ങളോട് പറയും, നീ സംസാരിക്കുക. ഒരു മനുഷ്യന്റെ അവയവത്തിൽ നിന്ന് ആദ്യമായി സംസാരിച്ചു തുടങ്ങുക അവന്റെ ഇടത്തെ കാലിന്റെ തുടയല്ലായിരിക്കുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. ഇഷ്ടംപോലെയുണ്ട്, മനുഷ്യന്റെ ശരീരം നമുക്ക് ഒരു സാക്ഷി, മറ്റൊരു സാക്ഷിയുണ്ട്, അതാരാ, അത് ഈ ഭൂമിയാണ് അല്ലേ. മുഖസാക്ഷിയായി നമ്മുടെ ഭൂമി, നമ്മുടെ അമ്മയായ ഭൂമി, ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാത്മശാന്തി ഇതു നിന്റെ എന്റെയും പരമ ശുശ്രൂഷക്ക് ഹൃദയത്തിൽ നിന്നെ കുറുകുര ഗീതം, മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൽ നിഴലിൽ നാളെ മരവിക്കൈ ഇവിടെ അവശേഷിക്കയിലാരുമി ഞാനും, ഇത് നിനക്കായി ഞാൻ കുറിച്ചിടുന്നോ. മലയാളത്തിൽ നിന്ന് എടുത്ത് ജ്ഞാനപീഠം കയറിയ ഓ എൻ വി കുറുപ്പിന്റെ ഭൂമിയെ കുറിച്ചുള്ള കവിത എത്ര മനോഹരമാണ്. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയത്ര പഴകി, പുതിയ കഥയെഴുതുന്നു വസുധയുടെ മക്കളിവർ, വസുധയുടെ മസ്ത്രമൊരിയുന്നു ജനനി എന്നാണ് ഭൂമിയെ വിശേഷിപ്പിക്കുന്നത്. ഒ എൻ വി ഗ്രൂപ്പിന്റെ ഭൂമി എന്ന് പറഞ്ഞ് വേറൊരു കവിതയുണ്ട്, ഭൂമിയെ പറ്റി പറയുന്നു. ഭൂമി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ അമ്മയാണ്. അൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ പറഞ്ഞു, നിങ്ങൾ ഭൂമിയെ സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ ആ ഭൂമി നിങ്ങളുടെ മാതാവാകുന്നു. ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ആരും അറിയുന്നില്ലെങ്കിലും ആരും കാണുന്നില്ലെങ്കിലും അല്ലാഹു കാണുന്നു, മലക്കുകൾ കാണുന്നു, ഭൂമി കാണുന്നു. ആ ഭൂമി ആ കാണുന്ന കാര്യം നമ്മോട് പറയും എന്ന് നമ്മുടെ എല്ലാവരുടെയും സർവ ആദരങ്ങളും ബഹുമാനപ്പെട്ട പാണക്കാട് ബഹുമാനപ്പെട്ടവർ, നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനുള്ള ബഹുമാനപ്പെട്ടവർ, നമ്മുടെ ഈ വേദിയിലേക്ക് നിന്ന് വരുന്നത് തങ്ങൾക്ക് വേഗം കൊണ്ട് കൊടുക്കാനുള്ളൊരു വഴി കൊണ്ടി കൊടുത്താൽ അവരെ ഒന്നാവും. الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد അള്ളാഹുതാല ബഹുമാനപ്പെട്ടവർക്ക് ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ദീർഘകാലം ഈ നേതൃത്വത്തിന്റെ തണൽ അള്ളാഹുതാല ഈ സമുദായത്തിന് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും.
സ്നേഹമുള്ളവരെ, അല്ലാഹു തആല നമ്മുടെ ഈ ഫലത്ത് സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റവും വലിയ ഒരു സന്തോഷത്തിന്റെയും ഏറ്റവും വലിയ ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങളാണ് നമുക്ക് ഇൻഷാല്ലാഹ്. ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ അങ്ങ് അവസാനിപ്പിച്ച് ഇൻഷാല്ലാഹ് നമുക്ക് തങ്ങളുടെ സംസാരത്തിലേക്കും ദുആയിലേക്കും കടക്കാം. ഇൻഷാല്ലാഹ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാം. നാം പറഞ്ഞത് അല്ലാഹു തആല നമ്മെ നിരീക്ഷിക്കുന്നു, ബഹുമാനപ്പെട്ട മലയാളികൾ നമ്മെ നിരീക്ഷിക്കുന്നു, ഈ ഭൂമി നമ്മെ നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബികളെ നിങ്ങൾക്കറിയോ എന്താണ് ഈ ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്ന്? അവര് പറഞ്ഞു, നബിയെ ഞങ്ങൾക്കറിയില്ല, അല്ലാഹു റസൂലുഹു ആലം. അപ്പൊ റസൂലുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരടിമ സ്ത്രീയും പുരുഷരുമായ അല്ലാഹുവിന്റെ ഓരോ അടിമകളും ഈ ഭൂമി ലോകത്ത് വെച്ച് നല്ല കാര്യം ചെയ്തിട്ട് കാര്യം ചെയ്യട്ടെ, ഏത് കാര്യമാണെങ്കിലും അന്നേ ദിവസം അല്ലാഹു തആലക്ക് അത് ഭൂമി വിളിച്ചു പറയാനുള്ള കഴിവ് നൽകുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ എന്തിനു പറച്ചുകൊണ്ട് പ്രതീക്ഷിച്ചു വെച്ചു? ദുനിയാവിലാണെങ്കിൽ നമുക്കതിന് 400 രൂപയുടെ മെമ്മോ വരാനുണ്ട്, ക്യാമറയിൽ നമ്മുടെ വാഹനം കുടുങ്ങിയാൽ, അതല്ലെങ്കിൽ ഇന്നാലിനെ ശിക്ഷ വരാനുണ്ട്, അതല്ലെങ്കിൽ നമുക്കതൊരു സൂക്ഷിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ട്, ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ഒരു തെറ്റിയാതിരിക്കാൻ, അല്ലെങ്കിൽ അവിടെ ഒരു ആ സന്ദർഭത്തിൽ ഒരു മോശമായ പെരുമാറ്റില്ലാതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ട്. ഇതെന്തിന്? ലോകത്ത് അല്ലാഹു തആല ജന്മം നൽകി, അല്ലാഹു തആല സൃഷ്ടിച്ച കോടാന കോടിക്കണക്കിന് മനുഷ്യർ മുഴുവൻ അല്ലാഹുവിന്റെ വരവും കാത്തു നിൽക്കുന്ന വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു രംഗമുണ്ട്. മലായിക്കത്ത് മുഴുവൻ ഇറങ്ങിക്കഴിഞ്ഞു, എല്ലാവരും ചോദിക്കും അല്ലാഹു എവിടെയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ അല്ലാഹു തആലത്തിയ മിലലിൻ മിനൽ ഗമാം, മഹ്ശറിലേക്ക് മേഘപടലങ്ങളുടെ ഒരവസ്ഥയിലൂടെ അല്ലാഹു തആല ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന ആ ഘട്ടം റസൂലുള്ള വർണ്ണിക്കുകയാണ്. അല്ലാഹു തആല ഇറങ്ങി വരുമ്പോൾ എല്ലാ സൃഷ്ടികളും എല്ലാ മനുഷ്യരും അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കും, സുബ്ഹാനസിൽ ഇസ്സതി വൽ ജബറൂർ, സുബ്ഹാനസിൽ മലകി വൽ മലകൂത്, സുബ്ഹാനൽ ഹയ്യിൽ ലദീ ലാ യമൂത്. നിങ്ങളെ എന്നിട്ട് അല്ലാഹു തആല അവന്റെ കുർസിയിനെ വെക്കും ജനങ്ങൾക്കിടയിൽ. എന്നിട്ട് അല്ലാഹു തആല ഇവിടെ വലിയ ഗനഗാംഭീര്യമായ ഒരു സംസാരമുണ്ട്, കാരണം അവനെ കുറിച്ച് നമ്മൾ പറയുന്നതാണല്ലോ മാലികിയ അവനെ ആ ദിവസത്തിന്റെ അധികാരിയാണല്ലോ. എന്താണല്ലാ പറയാ, അല്ലയോ ജിന്നികളെ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച അന്ന് മുതൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ കേൾക്കും, നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ അറിയുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നോ. അവംസിപ്പൂ ഇലയ്യ, കുട്ടികളെ ഇന്ന് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുക, ഇതെങ്ങനെയുണ്ടടാ ഈ ദിവസം? അല്ല ചോദിക്കുന്ന മാ അഅ്ലമു ഹാദല്യൗമ, ഈ ദിവസം എങ്ങനെയുണ്ട്? ഇന്നമാ ഹിയ അഅ്മാലുകും, നിങ്ങളുടെ അമലുകൾ ഇതാ കിട്ടുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതാ, നിങ്ങളുടെ ഏടുകൾ ഇതാ, അതിൽ നന്മ നിങ്ങൾ അന്വേഷിക്കും, ഉണ്ടെങ്കിൽ അഹ്മദില്ല, അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ, നന്മയില്ല എങ്കിൽ അവൻ വല്ലാതെ ഖേദിക്കുകയും ചെയ്യട്ടെ. പലായലൂമെന്നില്ലാ നഫ്സ, ഖുർആനിലായത്തിന്റെ ഒരു സൂറത്ത് തന്നെ സൂറത്തുനിജാസിയ, ഖുർആനിലുള്ള ഒരു അധ്യായത്തിന്റെ പേരാണ് ജാസിയ എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി നിൽക്കുക എന്ന അർത്ഥം. ഒരഹങ്കാരം ഇല്ല, വലിയ ആളാണെന്നുള്ള തോന്നൽ ഇല്ല, സംസാരമില്ല, മുട്ടുകുത്തി നിൽക്കുക.
വലത് കാരണം, ഭയം കാരണം, സംഭ്രമജനകമായ അവസ്ഥ കാരണം എല്ലാവരും റബ്ബിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന സന്ദർഭം റബ്ബ് ഇങ്ങനെ കൊടുക്കും. ഓരോരുത്തർക്കും കിതാബ് ഇങ്ങനെ നൽകുമ്പോ റഹ്മാനായ റബ്ബ് പറയാണല്ലോ, മലക്കുകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തിയ ഈ കിതാബ് സത്യമേ പറയൂ. നാം ഇങ്ങനെ പകർത്തിയെടുക്കുകയായിരുന്നു, നാം ഇങ്ങനെ പിടിച്ചെടുക്കുകയായിരുന്നു. ഇനി വേറൊന്നും വേണ്ട, എല്ലാ രേഖകളുണ്ട്, എല്ലാ തെളിവുകളുണ്ട്. പിന്നെ നിന്റെ കിതാബിന ഇത് വായിച്ചോളൂ. കിതാബങ്ങൾ കിട്ടിയപ്പോഴോ അതിലുള്ളത് കാണുമ്പോ എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. അവര് പറയുന്നു, ഇതെന്തൊരു ഗ്രന്ഥമാണ്. ചെറുതും വലുതുമായ എല്ലാം ഈ കിതാബിലുണ്ടല്ലോ റബ്ബേ. എന്ത് ചെയ്തിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, അതെല്ലാം കിട്ടുകയാണ്. നിരീക്ഷിച്ചത് മുഴുവൻ അള്ള രേഖയായിട്ട് നമ്മുടെ കയ്യിൽ തരികയാണ്. നമ്മുടെ ദുആക്ക് നേതൃത്വം നൽകുവാൻ ബഹുമാനപ്പെട്ട ഷേഖുന വാവാട് കുഞ്ഞിക്കോയൻ അള്ളാഹു തആല ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, അറിയി കൊടുക്കുമാറാവട്ടെ. ഇൻഷാല്ല ഞാൻ ഉടനെ നിർത്തുന്നു. ഇൻഷാല്ല ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ഭയങ്കരനായ എം എൽ എ എം ഷാജി സാഹിബ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ വരാം എന്ന് പറഞ്ഞതായിരുന്നു, അസൗകര്യമായതുകൊണ്ട് ഇന്ന് വന്നതാണ്. അദ്ദേഹത്തെ എല്ലാവരെയും കല്യാണകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. മുഖ്യനീങ്ങളെ ഇവിടെ അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതാണ്. ഒരു ഹദീസ്, യബ്നു അഹദുക്കും റബ്ബ, നിങ്ങളിൽപ്പെട്ട ഏതൊരാളും അള്ളാഹുമായിട്ടെടുക്കും. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അള്ളാഹു ചോദിക്കും മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ഇങ്ങനൊരു ദോഷ ഓർമ്മണ്ടോ? കൃത്യകൾ പറയും, അള്ളാഹ് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അള്ളാഹു പറയുമെന്നാൽ, എന്റെ കാരുണ്യം കൊണ്ട് നീ ദുനിയാവിൽ നിന്നൊരു പൊറുക്കൽ നേടിയത് കാരണം നിനക്ക് ഞാനത് മറച്ചു വെച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ മറച്ചു വെക്കും, നമ്മുടെ കുറ്റങ്ങൾ പടച്ചോ മറച്ചു വെക്കോ അതിനുള്ള ഒരു മാർഗമാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി നടക്കുക. മുഅ്മിനീങ്ങളായ ആളുകൾക്കിടയിൽ ഫിത്നയുണ്ടാക്കാതെ, പ്രസാദുണ്ടാക്കാതെ, കുഴപ്പങ്ങളുണ്ടാക്കാതെ നമ്മൾ ജീവിക്കുക. നമ്മൾ ആലോചിക്കുന്നത് വെറുതെ അല്ലാഹു തആല നിരീക്ഷിക്കുന്നതല്ല. ഒന്നുകിൽ നമ്മുടെ വലത്തെ കയ്യിൽ, അതല്ലെങ്കിൽ നമ്മുടെ ഇടത്തെ കയ്യിൽ കിതാബ് നൽകപ്പെടാൻ വേണ്ടി മാത്രമാണ് മുഅ്മിനീങ്ങളെ. ഇതൊന്നും ഓർമ്മയില്ലാതെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചാൽ ദുനിയാവിലെ ജീവിതം വൃഥാവിലായി പോകും. ഈ ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് ഇൻഷാല്ലാഹ് ഇത്രയും ദിവസം ഈ കോഴിക്കോട് പട്ടണത്തിൽ നമ്മൾ ഇങ്ങനെ വാവ് സംഘടിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഉസ്താദുമാര്, ആലിമീങ്ങള്, പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു വാവ് സംഘടിപ്പിച്ചത് ഇൻഷാല്ലാഹ് അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഓരോ റമദാനിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലും നമുക്ക് നമ്മുടെ എസ്എസ്എസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ആവേശമായ, നമ്മളൊക്കെ അംഗങ്ങളായ, നമ്മൾ സർവാത്മന പിന്തുണക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ദീനിന്റെ പേരിൽ ഒരുമിച്ചു കൂടുന്ന ഒരു സംഗമം നടത്താൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് അണമുറിയാത്ത ഒരു കണ്ണിയായി നമ്മുടെ തലമുറയിലേക്ക്, അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന ഒരു വെളിച്ചമായി അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ഇതിന് നേതൃത്വം നൽകുവാൻ നമ്മുടെ സയ്യിദുമാർ, നമ്മുടെ ഉസ്താദുമാർ, ആലിമീങ്ങൾ, സമസ്തയുടെ നേതാക്കൾ അല്ലാഹു തആല തൗഫീഖും അനുഗ്രഹവും ചൊരിഞ്ഞു തരുമാറാവട്ടെ. റഹ്മാനായ റബ്ബിൽ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ മജ്ലിസിൽ ദുആ ചെയ്യാൻ പോവാണ്. എന്നെ ഒരു കാര്യം ബഹുമാനപ്പെട്ട സംഘാടകർ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാനത് ഇപ്പോ അതിനുവേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് വാവാട് ഉസ്താദ് ദുആ ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് നിങ്ങളൊക്കെ അത് നിർവഹിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ പ്രഥമ, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകർ താത്തൂരിലെ അവിടെയുള്ള മർക്കസുൽ ഉലൂമിന്റെ ഭാരവാഹികളാണ്. അവരാണ് ഇതിന്റെ പ്രധാനമായ നേതൃത്വം നൽകിയത്. നമ്മുടെ ജില്ലാ എസ്എസ്എഫിന്റെ പരിപൂർണമായ സപ്പോർട്ടോടുകൂടി അവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. താത്തൂരിലെ മർക്കസുൽ ഉലൂമിന്റെ
സ്ഥലം നമ്മൾ വാങ്ങി ഇൻഷാ അല്ലാഹ് അതിലേക്കുള്ള സ്വതക്കകൾ, അതിന്റെ ആ ബിൽഡിംഗ് ഉണ്ടാക്കുവാനുള്ള സ്വതക്കകൾ ഈ സദസ്സിൽ വെച്ച് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ 50,000 കഴിയുന്ന ആളുകൾ, 100,000 കഴിയുന്ന ആളുകൾ, 25,000 കഴിയുന്ന ആളുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ അടുക്കലുള്ള പ്രീതി എന്ന ഒന്നല്ലാത്ത മറ്റൊന്നും കാക്ഷിക്കാതെ അല്ലാഹ് അവന് വേണ്ടി മാത്രം നിങ്ങൾ ഈ സദസ്സിൽ നിയത് ചെയ്യണം. ഇൻഷാല്ലാഹ് ഒരുപാട് ആളുകൾ തുടക്കം ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. എനിക്ക് ഈ അവസരം നൽകിയതിലും എന്റെ ഈ പരിപാടി നിങ്ങളൊക്കെ ശ്രദ്ധിച്ചതിലും വീക്ഷിച്ചതിലും എല്ലാവർക്കുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് സയ്യിദുമാരോട് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്യങ്ങൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.